എല്ലാവർക്കും എൻ്റെ ക്ലാസ്സിലേക്ക് സ്വാഗതം. കുറച്ച് പേരുടെ പേരുകൾ എനിക്ക് കാണാൻ പറ്റുന്നുണ്ട്. പലരും ഇതിനു മുമ്പും ഇത്തരം ക്ലാസ്സിൽ കേട്ടിട്ടുള്ളവരാണ്. ഈ വിഷയം നന്നായിട്ട് അറിയാവുന്നവരുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷെ ഞാൻ ക്ലാസ് എടുക്കുമ്പോൾ വിദ്യാർത്ഥികളെ ഉദ്ദേശിച്ചിട്ടായിരിക്കും സംസാരിക്കുക. ബാക്കിയുള്ളവർക്ക് ചിലത് ആവർത്തനമായിട്ട് തോന്നിയേക്കാം, ക്ഷമിക്കുക. ഇതുപോലെ എല്ലാ കാര്യങ്ങളും ഈ ഒരു ക്ലാസ്സിൽ പറയാൻ ഉദ്ദേശിക്കുന്നില്ല, കാരണം ഇനിയും പല ക്ലാസ്സുകളും വരുന്നുണ്ട്. അപ്പൊ അതിൽ സംസാരിക്കുന്ന വിഷയങ്ങൾ അധികം ഇതിനകത്ത് പറയില്ല. എങ്കിലും ഒരു ചരിത്ര പശ്ചാത്തലം ആവശ്യമാണ്. അസ്ട്രോണമി പഠിക്കാനും ജനറലി സയൻസ് പഠിക്കാനൊക്കെ ഒരു ചരിത്രപരമായ ധാരണ ഉണ്ടാവേണ്ടതാണ്. അതിനും കൂടി ഒരു ശ്രമം ഞാൻ നടത്താം. എന്തായാലും ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കണം. ക്ലാസ് ഞാൻ ഒരു 30-40 മിനിറ്റ് കൊണ്ട് അവസാനിപ്പിക്കണമെന്നാണ് വിചാരിക്കുന്നത്. അതിനുശേഷം ചോദ്യങ്ങൾക്കായിട്ട് സമയം ഉണ്ടാവും. അപ്പൊ ഞാൻ ക്ലാസ് തുടങ്ങുകയാണ്. ഞാൻ എന്റെ വീഡിയോ ഓഫ് ചെയ്യാം, ഒരു പ്രസന്റേഷൻ സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ആദ്യം ചരിത്രം വെച്ച് നമുക്ക് തുടങ്ങാം. വളരെ പണ്ട് മനുഷ്യർ ധരിച്ചിരുന്നത് പലതരത്തിലാണ്. ചിലർ ധരിച്ചിരുന്നത് ഭൂമി പരന്ന് കിടക്കുന്ന ഒരു വലിയ തളിക പോലെയാണെന്നാണ്. അപ്പൊ അതനുസരിച്ച് ചില സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. ചുറ്റും കടലാണെന്ന്, കടലിൽ നിന്നാണ് സൂര്യൻ ഉയർന്നു വരുന്നത്, പടിഞ്ഞാറ് അസ്തമിക്കുന്നു എന്നൊക്കെ ധരിച്ചപ്പോൾ ഒരു ചില സംശയങ്ങളൊക്കെ ഉണ്ടായി. അങ്ങനെയാണെങ്കിൽ എങ്ങനെയാണ് പിറ്റേ ദിവസം വീണ്ടും സൂര്യൻ പൊങ്ങി വരുന്നത്? അപ്പോ സൂര്യന്റെ ഒരു സൈഡ് പ്രകാശമുള്ളതും മറ്റേ സൈഡ് ഇരുട്ടുമാണ്. പ്രകാശമുള്ള സൈഡ് നമ്മളെ കാണിച്ചിട്ട് അങ്ങോട്ട് പോകുന്നു. അതിനുശേഷം അവിടെ നിന്ന് 180 ഡിഗ്രി തിരിച്ചിട്ട് പടിഞ്ഞാറ് നിന്ന് കിഴക്കോട്ട് വരുന്നു. ഇങ്ങനെയുള്ള രസകരമായ സിദ്ധാന്തങ്ങളൊക്കെ ഉണ്ടാക്കിയിരുന്നു. പക്ഷെ കുറെ ശാസ്ത്രജ്ഞർക്ക് അറിയായിരുന്നു ഭൂമി ഒരു ഗോളാകൃതിയിലുള്ള വസ്തുവാണെന്നും വളരെ വലിപ്പമുള്ള വസ്തുവാണെന്നും അറിയായിരുന്നു. പലരും അതിന്റെ ഒരു വലിപ്പത്തെ കുറിച്ചൊക്കെ ഉള്ള ഏകദേശ ധാരണയൊക്കെ ഉണ്ടാക്കിയിരിക്കുന്നു. നമ്മുടെ ആര്യഭടനാണെങ്കിലും ഇതുപോലെ എറാത്തോസ്തെനിസ് ഒക്കെ ആണെങ്കിലും ഭൂമിയുടെ വലിപ്പത്തെ കുറിച്ച് സാമാന്യം നല്ലൊരു എസ്റ്റിമേറ്റ് ഒക്കെ ഉണ്ടാക്കിയിരുന്നു. അതേസമയം ഇവർക്കൊന്നും സൂര്യന്റെയോ അല്ലെങ്കിൽ മറ്റു നക്ഷത്രങ്ങളുടെ വലിപ്പം അളക്കാനൊന്നും സാധിച്ചില്ല. അതിനുവേണ്ടി ശാസ്ത്രീയമായ ശ്രമം നടത്തിയത് അരിസ്റ്റാർക്കസ് എന്ന് പറയുന്ന ഒരു ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം ഒരുപാട് വർഷം ജീവിച്ചിരുന്നതാണ്, BC 310 മുതൽ 230 വരെയുള്ള കാലഘട്ടത്തിൽ. അത് കൃത്യം അറിയില്ല, നമ്മൾ ഏകദേശം ഊഹിക്കുന്നതാണ് ആ കാലഘട്ടത്തിലാണുള്ളത്. അദ്ദേഹം ചന്ദ്രനെയും സൂര്യനെയൊക്കെ വളരെ ശ്രദ്ധാപൂർവം നിരീക്ഷിച്ചതിന് ശേഷം ഒരു കാര്യം കണ്ടെത്തി. നമ്മൾ കണ്ണുകൊണ്ട് കാണുമ്പോൾ സൂര്യനും ചന്ദ്രനും ഒക്കെ ഏതാണ്ട് ഒരേ വലിപ്പത്തിലാണ് കാണുക, ഏകദേശം 1.5 ഡിഗ്രി ഉണ്ടാക്കും. പക്ഷെ യഥാർത്ഥത്തില് ചന്ദ്രനേക്കാളും വളരെ വലുതാണ് സൂര്യൻ എന്ന് അദ്ദേഹം കണ്ടെത്തി. അതുകൂടാതെ ചില പരീക്ഷണങ്ങൾ വഴി സൂര്യനിലേക്കുള്ള ദൂരവും അല്ലെങ്കിൽ വലിപ്പമൊക്കെ യഥാർത്ഥ വലിപ്പമൊക്കെ അളക്കാൻ നോക്കി. യഥാർത്ഥത്തില് സൂര്യനെ ഭൂമിയേക്കാളും ഒരു 100 ഇരട്ടിയെങ്കിലും 100 ഇരട്ടി കൂടുതൽ വലിപ്പമുണ്ട് സൂര്യന്. ഭൂമിയേക്കാളും 100 ഇരട്ടി കൂടുതൽ വലിപ്പം ഡയമീറ്റർ തന്നെയുണ്ട്. അപ്പൊ വ്യാപ്തം എടുക്കുകയാണെങ്കിൽ ഒരു 1,000,000 ത്തിലധികം മടങ്ങ് വലുതാണ് സൂര്യൻ. അരിസ്റ്റാർക്കസ് അത്രയൊന്നും പറയാൻ കഴിഞ്ഞില്ല, പക്ഷെ സൂര്യ ഭൂമിയേക്കാളും വളരെ വലുതാണ് സൂര്യൻ എന്നുള്ളത് അരിസ്റ്റാർക്കസ് നിരീക്ഷണം വഴി കണ്ടെത്തി. ആ അരിസ്റ്റാർക്കസിന്റെ ഒരു പ്രതിമയാണ് ഇവിടെ കാണുന്നത്. അപ്പോ അരിസ്റ്റാർക്കസ് പറഞ്ഞു ഭൂമിയേക്കാളും വളരെ വലുതാണ് സൂര്യൻ, അങ്ങനെയാണെങ്കിൽ സൂര്യന്റെ ചുറ്റുപാട് ഭൂമിയും മറ്റ് ഗ്രഹങ്ങളും ഒക്കെ കറങ്ങേണ്ടത് എന്നുള്ള തരത്തില് ഒരു സിദ്ധാന്തം അരിസ്റ്റാർക്കസ് കൊണ്ടുവന്നിരുന്നു. ഇത്തരത്തിലുള്ള സിദ്ധാന്തം ഏറ്റവും ആദ്യം കൊണ്ടുവന്നത് ശാസ്ത്രീയമായിട്ട് അവതരിപ്പിച്ച അരിസ്റ്റാർക്കസ് ആയിരുന്നു. പക്ഷെ പിന്നീട് അത് പലരും അതൊക്കെ തള്ളിക്കളഞ്ഞു, അരിസ്റ്റാർക്കസിന്റെ പരിശ ഗൗരവായത്തിൽ എടുത്തില്ല. ഭൂമി സൂര്യൻ്റെ കറങ്ങാണെന്നുള്ളത് ആൾക്കാരെ വിശ്വസിച്ചില്ല. പിന്നീട് വന്നത് ടോളമി എന്ന് പറയുന്ന ശാസ്ത്രജ്ഞന്റെ ഒരു മാതൃകയാണ്. ഭൂമി കേന്ദ്രത്തിൽ ആണെന്നും ഭൂമിയുടെ ചുറ്റുമാണ് സൂര്യൻ ഉൾപ്പെടെ ഗ്രഹങ്ങൾ കറങ്ങുന്നുള്ള മോഡലാണ് ടോളമി മുന്നോട്ട് വെച്ചത്. ടോളമി ഒട്ടും മോശക്കാരനല്ല. നമ്മൾ പലപ്പോഴും ടോളമിയുടെ മാതൃക തെറ്റാണെന്ന് പറയുമ്പോൾ ടോളമി ബുദ്ധി കുറഞ്ഞതോ അല്ലെങ്കിൽ കഴിവ് കുറഞ്ഞതോ ശാസ്ത്രജ്ഞനാണെന്നുള്ള ധാരണ ചിലപ്പോൾ ഉണ്ടാവും, അത് തെറ്റാണ്. ടോളമിയുടെ മാതൃക ഒരു 1,500 വർഷക്കാലം നിലനിന്നു. അത് ശാസ്ത്രത്തിന്റെ ചരിത്രത്തിൽ അപൂർവമാണ്. ഒരു ആശയം 1,500 വർഷമൊക്കെ വലിയ പരിക്കില്ലാതെ
ഒരുപാട് പേര് അംഗീകരിച്ച് നിലനിൽക്കുക എന്നുള്ളത്. നമ്മുടെ ഭൂമിയിൽ നോക്കുമ്പോൾ നമ്മൾ ഭൂമി നീങ്ങുന്നതായിട്ട് കാണുന്നില്ല. ഭൂമി കുലുക്കം ഉണ്ടാകുമ്പോഴൊക്കെ ചെറിയ വിറയലുണ്ടാകുന്നല്ലാതെ ഭൂമി മൊത്തമായിട്ട് ചലിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നില്ല. ഭൂമി വളരെ വലുതാണെന്ന് നമുക്ക് ഒരു ധാരണ ഉണ്ട്. താനും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കാണുന്നത് കിഴക്ക് ഭാഗത്ത് സൂര്യൻ ഉദിച്ചു വരുന്നു. സൂര്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണോട് കാണുമ്പോൾ ഒരു അപ്പത്തിൻ്റെയൊക്കെ വലിപ്പമുള്ളൂ. അതിങ്ങനെ കിഴക്ക് ഉദിച്ച് ഉയർന്ന് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. എല്ലാ ദിവസവും ഇത് തുടർച്ചയായിട്ട് നടക്കുന്നു. സൂര്യനെ കണ്ടു കഴിഞ്ഞാൽ ഒരു പെർഫെക്റ്റ് ഗോളമായിട്ടാണ് നമുക്ക് തോന്നുന്നത്. ഇതുപോലെ നക്ഷത്രങ്ങൾ ഒരുപാടെണ്ണം കിഴക്ക് ഉദിച്ച് പടിഞ്ഞാറ് അസ്തമിക്കുന്നു. ഗ്രഹങ്ങളുടെ ചലനവും ഇതുപോലെ നിരീക്ഷിച്ചിരുന്നു. അപ്പോൾ ടോളമി ഒരുപാട് നിരീക്ഷണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇദ്ദേഹത്തിന് മാതൃക ഉണ്ടാക്കിയത്. അത് വെച്ചിട്ട് ഒരുപാട് കാര്യങ്ങൾ ടോളമിക്ക് വിശദീകരിക്കാൻ പറ്റി. ഏത് സയന്റിഫിക് തിയറിയുടെയും സക്സസ് എന്ന് പറയുന്നത് അത് കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയാവുന്നതാണ്, അന്ന് അറിവുള്ള കാര്യങ്ങൾ വിശദീകരിക്കാൻ കഴിയാവുന്നതാണ്. ഒരുപാട് കാര്യങ്ങൾ ടോളമിയുടെ മാതൃക വിശദീകരിക്കാൻ പറ്റി. ഉദാഹരണത്തിന് രാത്രിയും പകലും എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ഗ്രഹണം എങ്ങനെയാണ് ഉണ്ടാകുന്നത്, ചന്ദ്രന്റെ വൃദ്ധിക്ഷയങ്ങൾ എങ്ങനെയാണ് ഉണ്ടാകുന്നത്, സീസണുകൾ മാറി മാറി വരുന്നത് എങ്ങനെയാണ്, ഇത്തരം കുറെ കാര്യങ്ങൾ ടോളമി വിശദീകരിക്കാൻ കഴിഞ്ഞു. ഇതുകൂടാതെ ഈ ഓരോ ഗ്രഹവും ഓരോ സമയത്തും എവിടെയായിരിക്കും എന്നുള്ളതൊക്കെ സാമാന്യം കൃത്യമായിട്ട് അദ്ദേഹത്തിന് പ്രവചിക്കാൻ കഴിഞ്ഞു. അതിനുവേണ്ടി കുറച്ച് സങ്കീർണമായൊരു മാതൃകയാണ് ഉണ്ടാക്കിയത്. ഈ ചിത്രത്തിൽ പറഞ്ഞാൽ കാണുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഭൂമി അവിടെ എർത്ത്ന്ന് എഴുതിയിട്ട് കാണിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ചുറ്റും ഇതിപ്പോ ഏതിനു വേണ്ടി എടുക്കാം, ഉദാഹരണത്തിന് ഒരു ഗ്രഹം സഞ്ചരിക്കുന്നതൊക്കെ ആവാം, ഇത് വേണമെങ്കിൽ സൂര്യൻ സഞ്ചരിക്കുന്നതാവാം. അപ്പോ അത് ഒരു വൃത്താകൃതിയിലുള്ള പാതയിലൂടെയാണ് കറങ്ങുന്നത്, കൃത്യം വൃത്തമാണ്. വൃത്തത്തിൽ നിന്ന് ചെറിയ വ്യത്യാസം പോലും അദ്ദേഹം ആലോചിച്ചിട്ടില്ല. ഒരുപാട് കാലം ശാസ്ത്രജ്ഞരെല്ലാം വിചാരിച്ചിരുന്നത് ഗ്രഹങ്ങളെല്ലാം വൃത്താകൃതിയിലുള്ള പാതയിലൂടെയാണ് നീങ്ങുന്നതെന്നാണ് ടോളമി അങ്ങനെയാണ് വിചാരിച്ചത്. പക്ഷേ നമുക്കറിയാം, നമ്മൾ നോക്കുമ്പോൾ ഒരേ കോണീയ വേഗത്തിൽ അല്ലെങ്കിൽ ആംഗുലാർ വെലോസിറ്റിയിലല്ല ഗ്രഹങ്ങൾ മൂവ് ചെയ്യണത്. നമ്മൾ സൂര്യനെ നോക്കിക്കഴിഞ്ഞാലും അങ്ങനെയാണ് കാണുന്നത്. ചില മാസങ്ങൾ 360 ഡിഗ്രി മൊത്തം തിരിയണം. ഓരോ 30 ഡിഗ്രി തിരിയേണ്ട ഒരേ സമയത്തിൽ എടുക്കുക. അതൊക്കെയാണ് പണ്ട് മാസങ്ങളാണ് വിചാരിച്ചത്. കൂട്ടും കൂടുതലും കുറവൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ അത് വിശദീകരിക്കാൻ വേണ്ടി ടോളമി പറഞ്ഞത് ആ വൃത്തത്തിന്റെ കൃത്യം നടുക്കല്ല ഭൂമി നിൽക്കുന്നത്, ഒരു സൈഡിലേക്ക് നീങ്ങിയിട്ടാണ്. പിന്നെ വേറൊരു പോയിന്റ് കാണിച്ചു ഇക്വന്റ് എന്ന് പറഞ്ഞിട്ട്, അവിടെ വെച്ച് നോക്കുകയാണെങ്കിൽ ഒരേ സ്പീഡിലാണ് കറങ്ങുന്നത്. അപ്പൊ ഈ സ്പീഡില് നമുക്കൊരു വ്യത്യാസം പോലെ തോന്നുന്നത് നമ്മൾ കേന്ദ്രത്തിലല്ലാത്തതുകൊണ്ടാണ്. ഇതിന്റെ എക്സെൻട്രിക് മോഡൽ എന്നാണ് പറയുക. അതായത് ഈ വൃത്തപാതയിലൂടെയാണ് ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നത്. ഗ്രഹങ്ങൾ എന്ന് ഉദ്ദേശിച്ചത് ഭൂമിയെ ചുറ്റുന്ന വസ്തുക്കൾ, സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, വ്യാഴം, ശനി, ഇങ്ങനെ 7 ഗ്രഹങ്ങളെയാണ് ടോളമി എടുത്തു പറഞ്ഞിരുന്നത്. ആ 7 ഗ്രഹങ്ങളെ വച്ചാണ് ആഴ്ചകളില് സൺഡേ, മൺഡേ, അതുപോലെ ചൊവ്വ, ബുധൻ, വ്യാഴം, വെള്ളി എന്നൊക്കെ പേര് കൊടുത്തിരിക്കുന്നത്. ഇന്നലെ കഴിഞ്ഞ ദിവസം സാനുമാഷം പറഞ്ഞിരുന്നു. അപ്പോ ഈ ഗ്രഹങ്ങൾ ഇങ്ങനെ ഭൂമിക്ക് ചുറ്റും കറങ്ങുകയാണ് വൃത്തപഥത്തില്. ആ വൃത്തപഥത്തിന്റെ കേന്ദ്രത്തിലല്ല ഭൂമി, കുറച്ച് നീങ്ങിയിട്ടാണ്. ഇതുപോലെ ഗ്രഹങ്ങളെ ദൃഷ്ടി കഴിഞ്ഞാൽ അവയുടെ ചിലതിന്റെ ചലനം കുറച്ച് സങ്കീർണമാണ്. അത് ഒരേ ദിശയിൽ പോകുന്നതായിട്ട് തോന്നുമെങ്കിലും ഒരേ ദിശയിൽ എന്ന് പറയുമ്പോൾ നക്ഷത്രങ്ങളുടെ ഒരു ബാക്ക്ഗ്രൗണ്ടില്, നക്ഷത്രങ്ങളുടെ പശ്ചാത്തലത്തിൽ വെച്ച് നോക്കുമ്പോൾ ഒരേ ദിശ നീങ്ങുന്നതാണ്. ഇടയ്ക്ക് അത് പുറകോട്ട് പോകും, പശ്ചാത്ത ഗമനം അല്ലെങ്കിൽ റിട്രോഗ്രേഡ് മോഷൻ എന്നൊക്കെ പറയും. ഇത് വിശദീകരിക്കാൻ വേണ്ടിയിട്ട് അദ്ദേഹം എപ്പിസൈക്കിൾ എന്ന ഐഡിയ ഒക്കെ ഉണ്ടാക്കി. അതായത് ഒരു വൃത്തത്തിൽ വേറൊരു വൃത്തം ഫിറ്റ് ചെയ്തിരിക്കുന്നു, ആ ചിത്രത്തിൽ കാണാം, അത് തിരിഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോ അതിന്റെ വലിപ്പവും അകലും ഒക്കെ ഫിക്സ് ചെയ്തിട്ട് ചെയ്തപ്പോൾ അങ്ങനെ മാച്ച് ചെയ്തു. യഥാർത്ഥ മോഷണമായിട്ട് കുറെ അധികം മാച്ച് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാക്കാൻ കഴിഞ്ഞു. അതുകൊണ്ട് സാമാന്യം കൃത്യതയോടുകൂടി ഇതിന്റെ പൊസിഷനൊക്കെ പ്രവചിക്കാൻ കഴിഞ്ഞു. പൊസിഷൻ അക്കാലത്ത് വളരെ വളരെ കൃത്യമായിട്ട് അറിയാൻ പറ്റില്ലായിരുന്നു. കാരണം നമ്മൾ കണ്ണുകൊണ്ട് നിരീക്ഷിക്കുമ്പോൾ അതിനൊരു ലിമിറ്റേഷൻ ഉണ്ട്. പിന്നീട് ടെലിസ്കോപ്പ് വന്നപ്പോഴാണ് വളരെ വളരെ കൃത്യമായിട്ടുള്ള രീതിയിൽ നമുക്ക് നിരീക്ഷിക്കാൻ കഴിഞ്ഞത്. ഫോട്ടോഗ്രാഫി വന്നപ്പോഴാണ് റെക്കോർഡ് ചെയ്യാനും പറ്റിയത്. അപ്പൊ അതിനു മുമ്പുള്ള കാലഘട്ടത്തിൽ ടോളമിയുടെ മാതൃക അനുസരിച്ചുള്ള പ്രവചനങ്ങൾ സാമാന്യം കൃത്യമായിരുന്നു.
ഗ്രഹണങ്ങളും മറ്റുമൊക്കെ പ്രവചിക്കാൻ പറ്റിയിരുന്നു. ഇത് ടോളമിയുടെ മാതൃകയുടെ സങ്കീർണത കാണിക്കുന്ന ഒരു ഇതാണ്, ഒരു പുസ്തകത്തിൽ നിന്ന് എടുത്താണ്. ടോളമിയുടെ പുസ്തകങ്ങളൊക്കെ പിന്നീട് ആൾക്കാർക്ക് ലഭ്യമായത് അത് അറബ് നാട്ടുകാർ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടൊക്കെയാണ്. അത് വേറൊരു കഥയാണ്, അതിലേക്ക് ഞാൻ പോകുന്നില്ല. അപ്പോൾ ടോളമിയുടെ മാതൃക കുറച്ച് സങ്കീർണമായിരുന്നു. പക്ഷെ ഒരു പ്രത്യേകത, ഭൂമിയുടെ ചുറ്റുമാണ് സൂര്യൻ, ചന്ദ്രൻ, ബുധൻ, ശുക്രൻ, ചൊവ്വ, വ്യാഴം, ശനിയൊക്കെ കറങ്ങുന്നത്. എല്ലാം വൃത്താകാരത്തിലുള്ള പാതയിലാണ്. അതിന് വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല. പക്ഷെ ഇതുപോലെ സെൻട്രലിൽ നിന്ന് കുറച്ച് നീങ്ങിയിട്ട് അതുപോലെ എപ്പി സൈക്കിൾ, ഇങ്ങനെയൊക്കെയുള്ള സാമാന്യം സങ്കീർണമായിട്ടുള്ള മാതൃകയായിരുന്നു അത്. അടുത്തെടുത്ത് പറയേണ്ട ഒരാള് കോപ്പർനിക്കസ് ആണ്. കോപ്പർനിക്കസ് ജീവിച്ചിരുന്ന കാലഘട്ടം നമുക്ക് കൃത്യമായിട്ട് അറിയാം. 1573 മുതൽ 1543 വരെയാണ്. അതായത് നമ്മുടെ ടോളമിയുടെയൊക്കെ മാതൃകയ്ക്ക് വന്നിട്ട് ഒരു 1300-1400 വർഷങ്ങൾക്ക് ശേഷമാണ് കോപ്പർനിക്കസ് വരുന്നത്. പക്ഷെ ഇതിൻ്റെ ഇടയിൽ ഞാൻ ചില പേരുകളൊക്കെ വിട്ടുപോയിട്ടുണ്ട്. ഈ 1000+ വർഷത്തിനിടയ്ക്ക് ഇടയ്ക്ക് ഒരുപാട് പേര് ജ്യോതിശാസ്ത്രത്തെ കുറിച്ച് പഠിക്കുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. കുറച്ചു കാലം അറബ് ശാസ്ത്രജ്ഞരാണ് ഇതിന് മുന്നിൽ നിന്നത്. അവര് ആണ് ഈ ടോളമിയുടെ പുസ്തകം ട്രാൻസ്ലേറ്റ് ചെയ്തതെന്നൊക്കെ ഞാൻ പറഞ്ഞു. അതുകൂടാതെ അവര് ചിലർ പഠനങ്ങൾ നടത്തിയിട്ട് ടോളമിയുടെ മാതൃകയ്ക്ക് ചില പോരായ്മകളുണ്ടെന്നൊക്കെ മനസ്സിലാക്കിയിരുന്നു. അത് ചില പ്രശ്നങ്ങളുണ്ട്. കൃത്യമായിട്ട് കണക്കെടുക്കുമ്പോൾ ടോളമിയുടെ പ്രവചനത്തിൽ നിന്ന് മാറിയിട്ടാണ് ഗ്രഹങ്ങൾ പലതും ചലിക്കുന്നത്. അദ്ദേഹം ഉപയോഗിച്ചിരുന്ന പല പാരാമീറ്ററുകളും ഒക്കെ മാറ്റേണ്ടി വരുന്നൊക്കെ പലരും മനസ്സിലാക്കിയിരുന്നു. കോപ്പർനിക്കസ് ആണ് ഇത് കുറെ സിസ്റ്റമാറ്റിക് ആയിട്ട് ഈ ഇവരുടെ ഒബ്സർവേഷൻസ് ഒക്കെ പഠിച്ചിട്ട് വേറൊരു ഐഡിയ മുന്നോട്ട് വെച്ചത്. അതിനാണ് സാധനം കോപ്പർനിക്കൻ വിപ്ലവം എന്നൊക്കെ പറയുക. കോപ്പർനിക്കസ് പറഞ്ഞത് ഭൂമിയല്ല പ്രപഞ്ചത്തിന്റെ കേന്ദ്രം, മറിച്ച് സൂര്യനാണ് എന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ എളുപ്പത്തിൽ വിശദീകരിക്കാൻ പറ്റും. അതായത് ടോളമിയുടെ മാതൃകയേക്കാളും വളരെയേറെ ലളിതമായിട്ടുള്ളൊരു മാതൃക വെച്ചിട്ട് വിശദീകരണങ്ങൾ നൽകാൻ പറ്റും. ഇപ്പോൾ വിശദീകരിച്ച് ടോളമി വിശദീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കാൻ പറ്റും, ലളിതവുമാണ്. അപ്പോൾ കോപ്പർനിക്കസിന്റെ മാതൃക ആദ്യം മുന്നോട്ട് വയ്ക്കുന്ന സമയത്ത് പലർക്കും പല ചോദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഉത്തരം കണ്ടെത്താനൊക്കെ കോപ്പർനിക്കസ് കുറേ ശ്രമം നടത്തി. കോപ്പർനിക്കസ് എന്നിട്ട് പുസ്തകം പ്രസിദ്ധീകരിക്കുന്നത് അദ്ദേഹം ഏതാണ്ട് മരിക്കാറാവുന്ന സമയത്താണ്. പിന്നെ അത് എഡിറ്റ് ചെയ്ത് പബ്ലിഷ് ചെയ്തവര് ചില വരികളൊക്കെ കൂട്ടിച്ചേർത്തു. ഇതൊരു ഒരു ഒരു യഥാർത്ഥത്തിലുള്ള ഗ്രഹത്തിലെ ചലനം ഉദ്ദേശിക്കുന്നതല്ല, ഇങ്ങനെ ഒരു ഗണിത മാതൃക മാത്രമാണ് ഇതൊക്കെ പറഞ്ഞിട്ട് ചില സംഗതികൾ കൂട്ടിച്ചേർത്തു. അതിന് കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് യൂറോപ്പില് പ്രബലമായിരുന്ന ക്രിസ്തു മതത്തിന്റെ ബൈബിൾ പോലുള്ള സംഗതികളുടെ ലിറ്ററൽ ഇന്റർപ്രിട്ടേഷൻ വെച്ചിട്ട് ഭൂമിയാണ് കേന്ദ്രം, ഭൂമിയാണ് ഇതെല്ലാം ചുറ്റി നിന്നൊരു ധാരണ അന്നുണ്ടായിരുന്നു. അപ്പൊ അതിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ അതിന് അംഗീകാരം കിട്ടില്ല എന്ന് തോന്നലുകൊണ്ടാണ് ഇങ്ങനെ ഇതൊക്കെ ചേർത്തത്. പക്ഷെ കോപ്പർനിക്കസിന് കുറച്ച് വിശ്വാസം, കുറച്ച് ധാരണ ഉണ്ടായിരുന്നു സൂര്യനാണ് കേന്ദ്രം എന്നുള്ളത്. പക്ഷെ ചില ചോദ്യങ്ങൾക്ക് കോപ്പർനിക്കസിനും ഉത്തരം പറയാൻ പറ്റിയിരുന്നില്ല. ഉദാഹരണത്തിന് നമ്മൾ നോക്കുമ്പോൾ ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുന്നതായിട്ട് നമുക്ക് അനുഭവപ്പെടുന്നില്ല. അതെന്തുകൊണ്ടാണ്? ഭൂമി ചലിച്ചുകൊണ്ടിരിക്കുകയാണെങ്കിൽ നക്ഷത്രങ്ങളൊക്കെ പിന്നോട്ട് ഓടുന്നതായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്. ഇപ്പൊ കാണുന്ന നക്ഷത്രങ്ങൾ അതേ രീതിയിൽ എന്താ പറയുക, ഒരു 6 മാസം കഴിഞ്ഞാൽ കാണേണ്ട കാര്യമുണ്ടോ? അവയുടെയൊക്കെ പരസ്പര ഇതൊക്കെ മാറിപ്പോവില്ലേ? നമ്മൾ ട്രെയിനിൽ പോവുകയാണെങ്കിൽ ചുറ്റുമുള്ള കാഴ്ചയൊക്കെ പുറകോട്ട് പോകുന്നതായിട്ട് തോന്നുമല്ലോ. അങ്ങനെ തോന്നാത്ത എന്തുകൊണ്ടെന്നൊക്കെയുള്ള ഒരു ചോദ്യമൊക്കെ വന്നിരുന്നു. അപ്പൊ കോപ്പർനിക്കസ് ഒരു ഊഹം നടത്തിയിരുന്നു, ഈ നക്ഷത്രങ്ങൾ വളരെ 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 അകലെയാണ്, മറ്റ് ഗ്രഹങ്ങളെയും സൂര്യനെയൊക്കെ അപേക്ഷിച്ചിട്ട് നക്ഷത്രങ്ങൾ വളരെ വളരെ അകലെ ആയതുകൊണ്ട് ഈ കുറെ മാസങ്ങൾ കൊണ്ട് ഭൂമിക്കുണ്ടാവുന്ന ചലനം വച്ചിട്ട് നക്ഷത്രങ്ങളുടെ പൊസിഷൻ മാറിയതായിട്ടും നമുക്ക് തോന്നില്ല, അവയുടെ അപേക്ഷിച്ച ചലനം നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് കോപ്പർനിക്കസ് ധരിച്ചത്. പക്ഷേ അത്രയധികം അകലെയാണെന്ന് എന്ന് പറയുന്നതിന് പ്രത്യേക തെളിവൊന്നും ഉണ്ടായില്ല. ഇതേപോലെ ചില ചില ചോദ്യങ്ങളൊക്കെ ചോദിച്ചു. ഇപ്പോൾ ഭൂമി നീങ്ങിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഭൂമിയിൽ നിന്ന് കുറെ പക്ഷികൾ പറന്നു പോയി കഴിഞ്ഞാൽ അത് തിരിച്ചു വരുമ്പോഴേക്കും ഭൂമി ഒരുപാട് ദൂരത്തേക്ക് പറന്നു പോയിട്ടുണ്ടാവില്ലേ?
ഭൂമി സൂര്യ ചുറ്റും കറങ്ങുന്ന വേഗത നമ്മൾ ഇപ്പോൾ കൃത്യമായിട്ട് കണക്കാക്കി കഴിഞ്ഞാൽ ഒരു സെക്കൻഡിൽ 30 കിലോമീറ്റർ വരും. അത്രയും വലിയ സ്പീഡിൽ ഭൂമി പോവുകയാണെങ്കിൽ ഒരാൾ മുകളിലോട്ട് ചാടിക്കഴിഞ്ഞാൽ തിരിച്ചു വരുമ്പോഴേക്കും ഭൂമി നീങ്ങി പോയില്ല എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ടായിരുന്നു. അതിന് കൃത്യമായിട്ട് വിശദീകരണം കോപ്പർനിക്കസ് നൽകാൻ പറ്റിയില്ല. പിന്നീടാണ് ജഡത്വം അല്ലെങ്കിൽ ഇനേർഷ്യ സംബന്ധിച്ചുള്ള ധാരണകളൊക്കെ ഉണ്ടാകുന്നത് ഗലീലിയോ ന്യൂട്ടണൊക്കെയാണ് വിശദീകരണം നൽകിയത്. അപ്പോൾ കോപ്പർനിക്കസിന്റെ മാതൃക വന്ന കാലത്ത് വലിയ കോൺട്രവേഴ്സി ഉണ്ടായില്ല, കാരണം ആ പുസ്തകം പലരും ശ്രദ്ധിച്ചില്ല. പിന്നീട് ആണ് ഇത് പലരുടെയും ശ്രദ്ധയിൽപ്പെടുന്നു, കൂടുതൽ വിശദമായ പഠനങ്ങൾ വരികയും ചെയ്തത്. അതുപോലെ പഠിച്ച ഒരാളായിരുന്നു ടൈക്കോ ബ്രാഹെ എന്ന് പറഞ്ഞു. ടൈക്കോ ബ്രാഹെ നല്ല ഒരു ഒബ്സർവർ ആയിരുന്നു, അദ്ദേഹത്തിന് നല്ലൊരു ഒബ്സർവേറ്ററി ഉണ്ടായിരുന്നു. കുറേ പേര് ജോലിക്ക് വെച്ചിട്ട് അവരെല്ലാവരും ഒബ്സർവേഷൻ നടത്തിയായിരുന്നു. അപ്പോൾ ടെലിസ്കോപ്പിന് മുമ്പുള്ള കാലഘട്ടത്തിലെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒബ്സർവർ ആയിരുന്നു ടൈക്കോ ബ്രാഹെ. അദ്ദേഹം ഈ ഇത് നിരീക്ഷിച്ചപ്പോൾ കോപ്പർനിക്കസിന്റെയും ടോളമിയുടെ ഒക്കെ മോഡലുകൾ പഠിച്ചപ്പോൾ കോപ്പർനിക്കസിന്റെ മാതൃകയുടെ കുറേ ഗുണങ്ങൾ ടൈക്കോ ബ്രാഹെക്ക് മനസ്സിലായി. പക്ഷേ ഭൂമി കേന്ദ്രം അല്ലാന്ന് സങ്കല്പിക്കാൻ ടൈക്കോ ബ്രാഹെക്ക് കഴിഞ്ഞത്. അപ്പൊ ടൈക്കോ ബ്രാഹെക്ക് വേറൊരു മാതൃക ഉണ്ടാക്കി, അത് രസകരമാണ്. അതിൽ പറയുന്നത് സൂര്യന്റെ ചുറ്റുമാണ് ബുധൻ, ശുക്രൻ, ചൊവ്വ ഇങ്ങനെ ഉള്ളതെല്ലാം കറങ്ങുന്നത്. ബുധൻ, ശുക്രൻ, വ്യാഴം, ശനി പിന്നെ നക്ഷത്രങ്ങൾ ഇതെല്ലാം സൂര്യൻ്റെ ചുറ്റും കറങ്ങുന്നു. എന്നിട്ട് ഈ സൂര്യൻ ഈ ഗ്രഹങ്ങളെല്ലാം വഹിച്ചുകൊണ്ട് ഭൂമിക്ക് ചുറ്റും കറങ്ങുന്നു. അങ്ങനെ നോക്കുമ്പോൾ ഭൂമിയാണ് കേന്ദ്രം. അപ്പോൾ ഇതൊരു ഒരു കോംപ്രമൈസ് മോഡൽ വേണമെങ്കിൽ പറയാം. അപ്പോൾ ചലനങ്ങൾ വിശദീകരിക്കാൻ കോപ്പർനിക്കസിന്റെ മാതൃക യുടെ ലാളിത്യം ഇതിനുണ്ട്. പക്ഷെ ഒരു വ്യത്യാസമുള്ളത് ഭൂമി ഒഴികെ എല്ലാ ഗ്രഹങ്ങളും സൂര്യനെ ചുറ്റും കറങ്ങുന്നു. എന്നിട്ടത് ഈ മൊത്തം സംഭവങ്ങൾ എല്ലാം കൂടി ഭൂമിയുടെ കറങ്ങുന്നു. അങ്ങനത്തെ മാതൃകയാണ് ടൈക്കോ ബ്രാഹെ കൊണ്ടുവന്നത്. പിന്നീട് ഇത് കോപ്പർനിക്കസിന്റെ മാതൃകയുടെ ഒരു ഇതാണ്. കോപ്പർനിക്കസിന്റെ മാതൃകയ്ക്കും ടൈക്കോ ബ്രാഹെയുടെ മാതൃകയ്ക്കും ഡേറ്റ ഒബ്സർവേഷൻ ഡേറ്റ വിശദീകരിക്കാൻ അത് ഒരേപോലെ കഴിഞ്ഞു. പക്ഷെ ഒരു കാര്യം എടുത്തു പറയണം, ഈ കോപ്പർനിക്കസിന്റെ മാതൃകയ്ക്കും വളരെ കൃത്യമായുള്ള പ്രഡിക്ഷൻസ് നടത്താൻ പറ്റിയില്ല. കാരണം കോപ്പർനിക്കസിന്റെ മാതൃകയ്ക്കും ചില പോരായ്മകൾ ഉണ്ടായിരുന്നു, അത് നമ്മൾ പിന്നീട് പറയാം. ഇനി വലിയൊരു വിപ്ലവം വരുന്നത് ടെലിസ്കോപ്പിന്റെ കണ്ടുപിടുത്തത്തോടെയാണ്. ടെലിസ്കോപ്പ് കണ്ടുപിടിച്ചത് ഗലീലിയോ അല്ല, പക്ഷെ ഗലീലിയോ ആണ് ഏറ്റവും സമർത്ഥമായിട്ട് സയന്റിഫിക് പഠനങ്ങൾക്ക് വേണ്ടി അത് ഉപയോഗിച്ചത്. ടെലിസ്കോപ്പ് ആദ്യം ഉണ്ടാക്കിയത് ആരാണെന്ന് നമുക്കിപ്പോഴും നല്ല നിശ്ചയമില്ല. കാരണം ഈ ഹാൻസ് ലിപ്പർഷി, സക്രിയാസ് ജാൻസൺ ഇവരൊക്കെ നെതർലാൻഡ്സിലെ കന്നഡ നിർമ്മാതാക്കളായിരുന്നു. ഇവര് കണ്ടുപിടിച്ചാണ് ടെലിസ്കോപ്പ് എന്നൊരു വാദഗതിയുണ്ട്. ചെല്ലു പറയുന്നത് ഇവരല്ല ശരിക്കും കണ്ടുപിടിച്ചത്, ഇവരുടെ തന്നെ അസിസ്റ്റന്റായിട്ട് വർക്ക് ചെയ്യുന്ന വേറെ ആളുകളൊക്കെയാണ്. എന്തായാലും അക്കാര്യത്തിൽ കുറച്ച് തർക്കം നടന്നു. കാരണം ടെലിസ്കോപ്പ് ആദ്യം ഉണ്ടാക്കിയപ്പോൾ അവർ ചെയ്തത് കണ്ണട നിർമ്മാണം അവിടെ കാര്യമായ രീതിയിൽ നടക്കുന്നുണ്ടായിരുന്നു. ഈ 15-ാം നൂറ്റാണ്ടിന്റെ അവസാനം, സോറി 16-ാം നൂറ്റാണ്ടിന്റെ അവസാനം 17-ാം നൂറ്റാണ്ടിന്റെ ആദ്യമൊക്കെ കണ്ണട ഉണ്ടാക്കി വിൽക്കുക എന്നുള്ളത് ധാരാളം നടന്നിരുന്നു. അപ്പൊ അതിലെ രണ്ട് ലെൻസുകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ ടെലിസ്കോപ്പ് ആകുമെന്നുള്ള ധാരണ പലർക്കും ഉണ്ടായിരുന്നില്ല. അങ്ങനെ യാദൃച്ഛയായിട്ട് ഒരു പക്ഷെ കണ്ടുപിടിച്ചതാകാം. ലെൻസുകൾ കണ്ടുപിടിച്ച് ഒരുപാട് കാലം കഴിഞ്ഞിട്ടാണ് ടെലിസ്കോപ്പ് കണ്ടുപിടിക്കുന്നത്. അപ്പോൾ ടെലിസ്കോപ്പ് ആദ്യമായിട്ട് ഉണ്ടാക്കിയപ്പോൾ അതൊരു ടോയ് പോലെയായിരുന്നു വിൽപ്പന നടത്തിയിരുന്നത്. അപ്പൊ ഇവര് ഇതിന്റെ കച്ചവടം തുടങ്ങിയ ആൾക്കാരാണ്. അപ്പോൾ ടോയ് ആയിട്ട് വിൽക്കുന്ന സമയത്ത് ഇവർ രണ്ടുപേരും പേറ്റന്റ് ശ്രമിച്ചു, തർക്കമൊക്കെ ആയി, രണ്ടുപേർക്കും പേറ്റന്റ് കൊടുത്തില്ല. പക്ഷേ ഇങ്ങനൊരു സംഗതിയെ കുറിച്ചിട്ട് ഗലീലിയോ കേട്ടറിഞ്ഞു. ഗലീലിയോ കേട്ടറിഞ്ഞിട്ട് അത് എൻ്റെ തത്വം ഗലീലിയോ മനസ്സിലാക്കിയെടുത്തു. എന്നിട്ട് ഗലീലിയോ സ്വന്തമായിട്ട് ടെലിസ്കോപ്പ് ഉണ്ടാക്കി. ഗലീലിയോ ഗലീലി ഇറ്റാലിയൻ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹം അതിസമർത്ഥനായിരുന്നു സിദ്ധാന്തം ഉണ്ടാക്കുന്നതിലും പരീക്ഷണങ്ങൾ ചെയ്യുന്നതിലും. അപ്പൊ ഗലീലിയോയ്ക്ക് ഇതിന്റെ ഒരു ഗുട്ടൻസ് അല്ലെ ഇതിന്റെ സൂത്രം എന്താണെന്നുള്ളത് പെട്ടെന്ന് മനസ്സിലാക്കിയെടുക്കാൻ പറ്റി.
അപ്പോൾ നേരത്തെ പറഞ്ഞ രണ്ടുപേരുണ്ടാക്കിയേക്കാളും മെച്ചപ്പെട്ട ടെലിസ്കോപ്പുകൾ ഉണ്ടാക്കാൻ പറ്റി. എന്ന് മാത്രമല്ല, അദ്ദേഹത്തിന്റെ ജീവിതകാലത്തിൽ തന്നെ പലതരത്തിലെ ഇമ്പ്രൂവ്മെന്റുകളും വരുത്തിയിട്ട് കൂടുതൽ മെച്ചപ്പെട്ട ടെലിസ്കോപ്പ് ഉണ്ടാക്കി. അതിനേക്കാളും ഉപരിയായിട്ട് ഇതൊരു ടോയ് ആയിട്ട് ഉപയോഗിക്കുന്നതിന് പകരം ഇത് വെച്ചിട്ട് ആകാശം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഒരുപാട് കണ്ടെത്തലുകൾക്ക് സാധ്യതയുണ്ടെന്നുള്ളത് ഗലീലിയോ മനസ്സിലാക്കി. ഗലീലിയോ കോപ്പർണിക്കസിന്റെ സിദ്ധാന്തത്തെ അനുകൂലിക്കുന്ന ഒരാളായിരുന്നു. അതായത് ഭൂമിയല്ല പ്രപഞ്ചത്തിന്റെ കേന്ദ്രം, മറിച്ച് സൂര്യൻ്റെ ചുറ്റുമാണ് നമ്മൾ കാണുന്ന ഗ്രഹങ്ങളെല്ലാം കറങ്ങുന്നത് എന്നുള്ളത് ഗലീലിയോ മനസ്സിലാക്കിയിരുന്നു. അതിന് പറ്റിയ ആ ധാരണകളെ ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലുള്ള ഒരുപാട് തെളിവുകൾ ഗലീലിയോക്ക് സ്വന്തം ടെലിസ്കോപ്പ് ഉപയോഗിച്ചിട്ട് കിട്ടി. അങ്ങനെയാണ് ഗലീലിയോ ഈ ജ്യോതിശാസ്ത്രത്തിന്റെ വിപ്ലവത്തിലെ ഒരു പ്രധാനിയായിട്ട് നമ്മൾ പരിഗണിക്കുന്നത്. കോപ്പർണിക്കസ് ആണ് ആ മാതൃക കൊണ്ടുവന്നത്. പക്ഷെ കോപ്പർണിക്കസിന്റെ മാതൃകയ്ക്ക് വലിയ സ്വീകാര്യത ഉണ്ടാക്കിയതും അതേപോലെ ഒരുപാട് ചർച്ചകൾക്ക് ഒക്കെ വഴിവെച്ചതും ടെലിസ്കോപ്പ് ഇതിനു വേണ്ടിയിട്ട് സമർത്ഥമായിട്ട് ഉപയോഗിച്ചതും ഒക്കെ ഗലീലിയോ ആണ്. ഇതാണ് ഗലീലിയോന്റെ ഒരു ഒരു ചിത്രം. ഗലീലിയോ ഈ 1609 തന്നെ ടെലിസ്കോപ്പിനെ കുറിച്ച് അറിയുകയും ചിലത് ഉണ്ടാക്കുകയും ചെയ്തു. 1608 ആദ്യമായിട്ട് ടെലിസ്കോപ്പ് എന്നുള്ള സംഗതി നേരത്തെ ഞാൻ പറഞ്ഞ ലിപ്പർഷയും ജാൻസനും ഒക്കെ ഉണ്ടാക്കുന്നത്. 1609 തന്നെ അദ്ദേഹം ടെലിസ്കോപ്പ് ഉണ്ടാക്കി, ഒന്നിലധികം ടെലിസ്കോപ്പ് ഉണ്ടാക്കി. ഉണ്ടാക്കിയതിന് ശേഷം ആകാശത്തെ നിരീക്ഷിക്കാൻ തുടങ്ങി. വളരെ വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള കുറേ നിരീക്ഷണങ്ങൾ അദ്ദേഹം നടത്തി. അതൊക്കെ കണ്ടതിൻ്റെയും ഒക്കെ മനസ്സിലാക്കിയതിൻ്റെ ഒക്കെ ഒരു ആവേശത്തിൽ അദ്ദേഹം ഒരു പുസ്തകം രചിച്ചു. അത് നമ്മൾ ഇംഗ്ലീഷിൽ അതിൻ്റെ ട്രാൻസ്ലേഷൻ പറഞ്ഞാൽ സ്റ്റാറി മെസ്സഞ്ചർ എന്നാണ്, മലയാളത്തിൽ നക്ഷത്ര ദൂതൻ എന്നൊക്കെ പറയാം. നക്ഷത്രങ്ങൾ നിരീക്ഷിച്ച അതിൽ നിന്ന് കിട്ടിയ കണ്ടെത്തലുകൾ അതിൻ്റെ ആവേശകരമായ കഥ മനോഹരമായിട്ട് വർണ്ണിക്കുന്ന ഒരു ചെറിയൊരു പുസ്തകമാണത്. പുസ്തകം എന്ന് പറയാൻ മാത്രം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ലെന്ന് വേണമെങ്കിൽ പറയാം. 24 പേജുള്ള ഒരു സാധനം ഇറക്കി. അതിൻ്റെ ഒരു കവർ ചിത്രമാണ് ഈ കാണുന്നത്. അതിലെ ചില പേജുകൾ ഞാൻ കാണിക്കാം. ഇത് ചന്ദ്രനെ നിരീക്ഷിച്ചിട്ട് ഗലീലിയോ വരച്ച ചിത്രങ്ങളാണ്. എടുത്തു പറയേണ്ട ഒരു കാര്യം, ഗലീലിയോ ടെലിസ്കോപ്പിലൂടെ ചന്ദ്രനെ നോക്കുന്നതിന് മുമ്പ് ആൾക്കാരുടെ ധാരണ എന്തായിരുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഭൂമിയിലുള്ള തരം വസ്തുക്കള് ടെറസ്ട്രിയൽ മെറ്റീരിയൽ, അത് എന്താ പറയാ നമ്മൾ ചുറ്റും കാണുന്ന വസ്തുക്കള്, അതിനെ കുറിച്ച് ഒരു സങ്കല്പങ്ങൾ. പക്ഷെ അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായുള്ള സംഗതികളാണ് ഈ ആകാശ ഗോളങ്ങളുള്ളതെന്നായിരുന്നു ധാരണ. നമ്മുടെ ഭൂമിയിലുള്ള വസ്തുക്കളുമായിട്ട് ഒരു തരത്തിലും താരതമ്യം ചെയ്യാൻ പറ്റാത്ത പെർഫെക്റ്റ് ആയിട്ടുള്ള ദ്രവ്യം, അതിനെ ചിലത് ഈ തറന്നോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും പേരൊക്കെ കൊടുത്തിട്ടുണ്ടോ. അങ്ങനെ ഒരു സംഗതി കൊണ്ടാണ് ഈ സൂര്യനും ചന്ദ്രനും ഒക്കെ ഉണ്ടാക്കിയിരിക്കുന്നത്. എല്ലാം പെർഫെക്റ്റ് ആണ് ധാരണ ഉണ്ടായിരുന്നത്. അപ്പൊ ചന്ദ്രനിൽ നോക്കിക്കഴിഞ്ഞപ്പോ ഗലീലിയോയ്ക്ക് അതിലെ കല്ലുകളും അതുപോലെ മലകളും കുഴികളും പോലെയൊക്കെ കാണാൻ പറ്റി. ഗലീലിയോ വരച്ച ചിത്രങ്ങൾ നമ്മൾ ഇപ്പോഴത്തെ മോഡേൺ ചിത്രങ്ങളുമായിട്ട് വേണമെങ്കിൽ താരതമ്യം ചെയ്യാം. അപ്പൊ ഗലീലിയോ വരച്ചിരിക്കുന്ന വലിയ കുഴിഞ്ഞു നിൽക്കുന്ന സ്ഥലങ്ങളൊക്കെ ക്രൈറ്റേഴ്സൊക്കെ ആക്ച്വലി ചന്ദ്രനിലുണ്ട്. കറക്റ്റ് സ്കെയിലല്ല ഗലീലിയോ വരച്ചെന്ന് വേണമെങ്കിൽ ഒരു പരാതി പറയാം. പക്ഷെ ആ കാണുന്നതെല്ലാം ആകാശത്ത് അല്ല ചന്ദ്രനിലുള്ള സംഗതികളാണ്. അപ്പൊ ഗലീലിയോ ചന്ദ്രൻ നോക്കിയപ്പോ ഇതുപോലെ അമ്പരന്ന് പോയി. അപ്പോ ഇങ്ങനെ ഭൂമിയിൽ കാണുന്ന പോലുള്ള കുഴികള് മലകളൊക്കെ അവിടെ ഉണ്ടെന്നുള്ളത് ഗലീലിയോക്ക് ബോധ്യമായി. ഗലീലിയോ അതിന്റെ വലിപ്പവും ഏതാണ്ട് എസ്റ്റിമേറ്റ് ചെയ്തു. കാരണം ചന്ദ്രന്റെ വലിപ്പത്തിൽ എത്ര ശതമാനം വരുന്നുണ്ട്, 5% വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞാൽ തന്നെ അത് 10 എന്താ പറയാ 100 കിലോമീറ്റർ ഒക്കെ ഇതിന് വലിപ്പമുണ്ട്. ഓരോ ക്രേറ്ററിന്റെ ഒക്കെ ഡയമീറ്റർ 100 കിലോമീറ്റർ ഒക്കെ ആ റേറ്റിലേക്ക് വരും എന്നുള്ള ഗലീലിയോ കണ്ടെത്തിയിരുന്നു. കിലോമീറ്റർ എന്ന യൂണിറ്റ് അല്ല ഗലീലിയോ ഉപയോഗിച്ചത്, എങ്കിലും ആ ധാരണ ഗലീലിയോയ്ക്ക് വന്നു. അപ്പോ പിന്നെ അവിടെ കുഴികളിലെ നിഴല് കാണുന്നത് സൂര്യന്റെ പ്രകാശം അവിടെ സൈഡിൽ നിന്ന് വീഴുന്നതുകൊണ്ടാണ്, അത് വച്ചിട്ട് മലകളുടെ ഉയരം എത്രയാണെന്നൊക്കെ ഗലീലിയോ ഏകദേശ ആയിട്ട് എസ്റ്റിമേറ്റ് ചെയ്യുകയൊക്കെ ചെയ്തിരുന്നു. അപ്പൊ ഗലീലിയോ വളരെ ത്രില്ലടിച്ച് കുറെ ദിവസങ്ങൾ ചന്ദ്രനെ നിരീക്ഷിച്ചു. അദ്ദേഹം ടെലിസ്കോപ്പുകൾ വേറെ ഈ പലരെയും കാണിച്ചു. അന്ന് വളരെ ഇറ്റലിയിൽ വളരെ ശക്തി ഉണ്ടായിരുന്നത് കാത്തലിക് ചർച്ചിലാണ്. അപ്പോൾ അവിടുത്തെ അധികാരികളൊക്കെ ഇത് കാണിച്ചു. അവർ പലരും കൗതുകത്തോടെ ടെലിസ്കോപ്പുകൾ ആദ്യം നോക്കി. പിന്നീട്
ഗലീലിയോ ആയിട്ട് പ്രശ്നം ഉണ്ടാക്കി ഉണ്ടായെങ്കിലും ആദ്യമൊക്കെ സ്വീകാര്യതയാണ് ലഭിച്ചത്. ഇത് ഗലീലിയോ ആകാശം നോക്കി വരച്ച ചിത്രങ്ങളാണ്. ഇടതുവശത്ത് കാണുന്ന ചിത്രം ഒറിയോൺ കോൺസ്റ്റലേഷനിലെ കുറച്ച് കാര്യങ്ങളാണ്. അതിൽ നടുക്കൊരു കുത്തായിട്ട് ഈ വലിപ്പത്തിൽ വരച്ചിരിക്കുന്നത് കണ്ണുകൊണ്ട് കാണുന്ന നക്ഷത്രങ്ങളാണ്. പക്ഷെ നടുക്കൊരു കുത്തിടാതെ ചെറുതായിട്ട് വരച്ചിരിക്കുന്നതെല്ലാം ടെലിസ്കോപ്പിലൂടെ ഗലീലിയോ കണ്ട ചിത്രങ്ങളാണ്. ഇവിടെ നോക്കിയറിയാം, നമുക്ക് നഗ്നനേത്രം കൊണ്ട് കാണുന്നതിനേക്കാളും പല മടങ്ങ് നക്ഷത്രങ്ങളെ ടെലിസ്കോപ്പ് വെച്ചിട്ട് കാണാം. അപ്പോൾ നമ്മൾ കണ്ണോട് കാണുന്നതല്ല പ്രപഞ്ചം, അതിനപ്പുറത്തേക്കും അതിൻ്റെ അപ്പുറത്തേക്കൊക്കെ ആയിട്ട് വളരെ വലിയൊരു പ്രപഞ്ചം ഉണ്ടെന്നുള്ളത് ഗലീലിയോയ്ക്ക് ബോധ്യമായി. അത് കോപ്പർനിക്കസ് പറഞ്ഞിരുന്ന കാര്യമാണ്, നമ്മൾ കാണുന്നതിനപ്പുറത്തേക്ക് ഒരുപാട് അകലെയാണ് ഇതുള്ളതെന്നൊക്കെ. അപ്പോൾ ആ പ്രപഞ്ചത്തെക്കുറിച്ച് നമ്മുടെ ചിന്താഗതിയിൽ വലിയ മാറ്റം ഉണ്ടാക്കി ഒരുപാട് നക്ഷത്രങ്ങൾ ടെലിസ്കോപ്പിൽ കണ്ടപ്പോൾ. ഏത് നിങ്ങൾ ടെലിസ്കോപ്പ് നോക്കിയുള്ളവർക്ക് മനസ്സിലാകും, നല്ല ആകാശമുള്ള സമയത്താണെങ്കിൽ, കറമേഘമില്ലാത്ത ആകാശത്താണെങ്കിൽ ടെലിസ്കോപ്പ് എങ്ങോട്ട് തിരിച്ചാലും കുറെ നക്ഷത്രങ്ങൾ കാണാം. അപ്പൊ കണ്ണുകൊണ്ട് കാണുന്നതിനേക്കാൾ ഒരുപാട് കൂടുതൽ നക്ഷത്രങ്ങളെ ഗലീലിയോ കാണാൻ കഴിഞ്ഞു. വലതുവശത്ത് കാണുന്നത് കാർത്തിക കൂട്ടത്തിന് അടുത്തുള്ള നക്ഷത്രങ്ങളാണ്. അതിലാ വലുതായിട്ട് വരച്ചിരിക്കുന്നത് കണ്ണോട്ട് നോക്കി കാണുന്നത്, ചെറുതാക്കി വരച്ചിരിക്കുന്നത് ടെലിസ്കോപ്പിൽ മാത്രം കാണുന്നത്. നിങ്ങൾക്ക് ചിലക്കിൽ അറിയാമായിരിക്കും കാർത്തിക കൂട്ടെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കണ്ണോട്ട് നോക്കിക്കഴിഞ്ഞാൽ അഞ്ചോ ആറോ ഏഴൊക്കെ കാണുക, ടെലിസ്കോപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ അത് 50ഓ 100ഓ ഒക്കെ കാണാൻ പറ്റും. അപ്പോൾ ഗലീലിയോ ആണ് ആദ്യമായിട്ട് ഇത് നോക്കിയിട്ട് പറഞ്ഞത്, കാർത്തികാന്ന പറഞ്ഞ ഒരുപാട് നക്ഷത്രങ്ങൾ അതിനകത്ത് ഉണ്ടെന്നുള്ളത്. ഇതിനേക്കാളും അത്ഭുതമായ ഒരു സംഗതി ഉണ്ടായത് 1610 ജനുവരിയിൽ, ആ ഡേറ്റും പലരും പറയാണ്ട് ജനുവരി 7 1610 ജനുവരി 7 ഗലീലിയോ അദ്ദേഹത്തിന് ടെലിസ്കോപ്പ് ഉപയോഗിച്ചിട്ട്, അതായത് കുറച്ചും കൂടി ആദ്യം ഉപയോഗിച്ചേക്കാളും കുറച്ചുകൂടി നല്ല ടെലിസ്കോപ്പ് ഉപയോഗിച്ചിട്ട് വ്യാഴത്തെ നോക്കി. ആ ഒരു ചിത്രമാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്, വ്യാഴത്തെ നോക്കി അദ്ദേഹം വരച്ചിട്ടുള്ളതാണ്. വ്യാഴത്തിനെ നോക്കിയപ്പോൾ ഗലീലിയോയ്ക്ക് ഒരു അത്ഭുതം തോന്നി. എന്താ വെച്ചാൽ വ്യാഴത്തിന്റെ സൈഡിലായിട്ട് ഒരു 3 നക്ഷത്രങ്ങൾ, കുഞ്ഞു കുഞ്ഞു നക്ഷത്രങ്ങൾ പോലെ 3 ഒരു ലൈനിൽ നിൽക്കുന്ന പോലെ ഗലീലിയോയ്ക്ക് തോന്നി. അത് വിചാരിച്ചു അതൊരു കൗതുകമാണ്, വ്യാഴത്തിനടുത്ത് നക്ഷത്രങ്ങൾ വന്ന് പെട്ടതാണെന്ന്. പക്ഷെ വ്യാഴം ചലിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഗ്രഹമാണല്ലോ. അപ്പോ അങ്ങനെയാണെങ്കിൽ നക്ഷത്രങ്ങൾ പിറ്റേ ദിവസം നോക്കുമ്പോൾ അവിടെ ഉണ്ടാവരുത്, മാറിപ്പോണം. പിറ്റേ ദിവസവും അതിന്റെ പിറ്റേ ദിവസം നോക്കിയപ്പോഴൊക്കെ ഈ കുഞ്ഞ് നക്ഷത്രങ്ങൾ ആയിട്ട് കണ്ടത് വ്യാഴത്തിന്റെ അടുത്ത് തന്നെയുണ്ട്. കുറച്ച് കഴിഞ്ഞ 3 കൂടാതെ 4 ഒരെണ്ണത്തിനും കൂടിയും അദ്ദേഹം കണ്ടു. കുറെ ദിവസം നിരീക്ഷിച്ചപ്പോൾ അതിന്റെ ചിത്രങ്ങളാണ് ഈ കാണുന്നത്. ഒരു കാര്യം മനസ്സിലായി, ഇത് ശരിക്കും നക്ഷത്രങ്ങളല്ല, വ്യാഴത്തിന്റെ ചുറ്റും കറങ്ങുന്ന ഉപഗ്രഹങ്ങളാണ്. അത് വലിയൊരു കണ്ടുപിടുത്തമായിരുന്നു. എന്തുകൊണ്ടാണ് വലിയ കണ്ടുപിടുത്തമാവുന്നത്? കാരണം വ്യാഴത്തിന്റെ ചുറ്റും ഉപഗ്രഹങ്ങൾ കറങ്ങുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം ഭൂമിയാണ് എല്ലാത്തിന്റെയും കേന്ദ്രം എന്നുള്ള സങ്കല്പം തെറ്റാണെന്നുള്ളതാണ്. ഭൂമി മാത്രമല്ല വ്യാഴവും ഒരു കേന്ദ്രമാണെന്ന് വേണമെങ്കിൽ പറയാവുന്ന തരത്തിലായി. അപ്പൊ വ്യാഴത്തിന് ചുറ്റും ഗ്രഹങ്ങൾ നിരീക്ഷിച്ചപ്പോൾ, ഉപഗ്രഹങ്ങൾ നിരീക്ഷിച്ചപ്പോൾ ഇങ്ങനൊരു കോപ്പർനിക്കസ് മാതൃകയ്ക്ക് അനുകൂലമായുള്ളൊരു കണ്ടെത്തല് അദ്ദേഹത്തിന് കിട്ടിയെന്ന് വേണമെങ്കിൽ പറയാം. കുറെ ദിവസം നിരീക്ഷിച്ചു. നിങ്ങൾക്ക് വേണ്ടി ഒരു കാര്യം ചെയ്യാവുന്നത്, ഈ സ്റ്റാറി മെസ്സഞ്ചറിന്റെ ഒക്കെ ട്രാൻസ്ലേഷൻ നോക്കുവാണെങ്കിൽ കിട്ടും. അത് നോക്കിയിട്ട് അതിൽ ഡേറ്റ് കണ്ടുപിടിച്ചിട്ട് നമുക്ക് ആ ദിവസത്തെ ആകാശം വേണമെങ്കിൽ സ്റ്റെല്ലേറിയം എന്നുള്ള സോഫ്റ്റ്വെയർ വഴി എടുക്കാം. അത് നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടാവും, ഇല്ലെങ്കിൽ പരിചയപ്പെടുത്തും. അതിൽ ആ 1610 ജനുവരി 7 ഗലീലിയോ ഇറ്റലിയിലെ അദ്ദേഹം ഒബ്സർവ് ചെയ്ത സ്ഥലത്ത് നിന്ന് കണ്ട കാഴ്ച എന്തായിരിക്കും എന്ന് പറയാൻ പറ്റും. അത് ഡേറ്റ് പറഞ്ഞിട്ടുണ്ട്, സൂര്യൻ അസ്തമിച്ചിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട്, അവിടെ സൂര്യനൊക്കെ നേരത്തെ അസ്തമിക്കും ഇറ്റലിയിൽ ഈ ജനുവരി മാസത്തിൽ. സൂര്യൻ അസ്തമിച്ച് കുറച്ച് സമയം കഴിഞ്ഞപ്പോഴുള്ള വ്യാഴത്തിനെ കണ്ട കാര്യം പറയുന്നുണ്ട്. അപ്പോൾ 1610 ജനുവരി 7 വ്യാഴം എവിടെയായിരുന്നു എന്നുള്ളതും വ്യാഴത്തിന് ചുറ്റുള്ള ഗ്രഹങ്ങൾ ഉപഗ്രഹങ്ങൾ ഏത് വശത്തേക്കായിരുന്നു എന്നുള്ളതൊക്കെ നമുക്ക് സ്റ്റെല്ലേറിയം വഴി പരിശോധിക്കാം. അങ്ങനെ പരിശോധിച്ച് കഴിയുമ്പോൾ മനസ്സിലാവും ഗലീലിയോ പറഞ്ഞത് ശരിയാണെന്നുള്ളത്. 4 ഇങ്ങനെ ഗലീലിയോയ്ക്ക് ചെറിയ ടെലിസ്കോപ്പ് കാണാൻ പറ്റിയത്. പക്ഷെ ആദ്യത്തെ ദിവസങ്ങളിൽ 3 കണ്ടുള്ളൂ. അതിന് കാരണം നമുക്ക് മനസ്സിലാവും,
ഒന്നുകിൽ രണ്ട് ഉപഗ്രഹങ്ങൾ വളരെ അടുത്തായിരുന്നു, അല്ലെങ്കിൽ വ്യാഴത്തിനോട് വളരെ ചേർന്നായിരുന്നു, അപ്പൊ അത് കാണാതെ പോയതാണ്. അപ്പൊ ഇതൊരു വലിയൊരു കണ്ടെത്തലായിരുന്നു. ഇതുപോലെ ഈ ചിത്രത്തിൽ കാണുന്നത് ടെക്സ്റ്റിന് ഇടയ്ക്ക് ചില ചിത്രങ്ങൾ കാണാം, അത് ശനിയുടെയാണ്. ഗലീലിയോയുടെ ടെലിസ്കോപ്പില് ശനിയുടെ വലയങ്ങൾ ഭംഗിയായിട്ട് കാണാൻ മാത്രം ഉള്ള പവർ അതിലുണ്ടായിരുന്നില്ല, പക്ഷെ വെറുതെ വൃത്തത്തിലുള്ള സൈഡിൽ എന്തോ ഉള്ള പോലെ ഗലീലിയോ ആദ്യം കണ്ടെത്തി. പക്ഷെ കുറച്ച് വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ അതിനേക്കാളും നല്ല ടെലിസ്കോപ്പ് ഉണ്ടാക്കിയപ്പോൾ അത് ഏകദേശം ധാരണ കിട്ടി ഇതെന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യം ചെയ്യുമ്പോലെ തോന്നി, പിന്നെ അത് ഇല്ലാതെയാവുന്ന പോലെ തോന്നി, പിന്നെ വീണ്ടും വരുന്ന പോലെ തോന്നി. പക്ഷെ ഇപ്പൊ നമുക്കറിയുന്ന പോലെ ശനിയുടെ ചുറ്റുമുള്ള ഭംഗിയുള്ള വലയമാണെന്നുള്ളത് ഗലീലിയോയ്ക്ക് കൺഫേം ചെയ്യാനൊന്നും പറ്റിയില്ല. പക്ഷെ ഈ ഒബ്സർവേഷൻ നടത്തിയത് ഗലീലിയോയാണ്. വേറെ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയട്ടെ. ഇതുപോലെ ഗലീലിയോ ശുക്രനെ നിരീക്ഷിച്ചു. നിങ്ങൾ ആരെങ്കിലും ശുക്രനെ ടെലിസ്കോപ്പിൽ നോക്കേണ്ട ഒരു കാര്യം മനസ്സിലാവും, ഏതാണ്ട് ചന്ദ്രക്കല പോലെയാണ് സാധാരണ ഇതിൽ കാണുക, അത് വൃത്തമായിട്ടല്ല. ഗലീലിയോ നിരീക്ഷിക്കുമ്പോൾ അങ്ങനെയാണ് കണ്ടത്, ശുക്രനെ നിരീക്ഷിക്കുമ്പോൾ ചന്ദ്രക്കലയുടെ ആകൃതിയിൽ കാണുന്നു. അത് ഗലീലിയോ കുറെ ദിവസം നിരീക്ഷിച്ചു. അപ്പൊ ചന്ദ്രക്കല പോലുള്ളത് അതിന് വൃത്തിക്ഷയങ്ങളൊക്കെ ഉണ്ടെന്നുള്ളതൊക്കെ മനസ്സിലായി. ഗലീലിയോയ്ക്ക് ഒരു കാര്യം ബോധ്യമായി, എന്താണ്, ശുക്രൻ സൂര്യനെ ചുറ്റിയാണെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ആ രീതിയിൽ നമുക്ക് കാണാൻ പറ്റുള്ളൂ. ശുക്രൻ ഭൂമിയാണ് ചുറ്റുന്നതെങ്കിൽ അതിന്റെ എല്ലാ ഫേസുകളും നമുക്ക് കാണാൻ പറ്റും. പക്ഷെ സൂര്യനെ ചുറ്റുമ്പോൾ നമ്മൾ നോക്കുമ്പോൾ എങ്ങനെയാണ് കണ്ടത്, അതേപോലെയാണ് ടെലിസ്കോപ്പിലൂടെ കണ്ടത്. അത് ശുക്രൻ എന്തായാലും സൂര്യനാണ് ചുറ്റുന്നത് എന്നുള്ളത് ബോധ്യപ്പെടുത്തി. അപ്പൊ കോപ്പർണിക്കസ് മാതൃക ശരിയാണെന്നുള്ളതിന് ഒരു കുറച്ചുകൂടി നല്ല തെളിവായിരുന്നു ഇത്. ഇതേപോലെ ഗലീലിയോ വേറെ കുറെ പരീക്ഷണങ്ങൾ നടത്തി. അത് ഉദാഹരണത്തിന് ഭാരമുള്ള വസ്തുക്കൾ താഴേക്ക് വീഴുമ്പോൾ ഭാരം കൂടിയ വസ്തുവും ഭാരം കുറഞ്ഞ വസ്തുവും ഒക്കെ ഒരേ ത്വരണത്തോടുകൂടി താഴേക്ക് പതിക്കുന്നു. അതേപോലെ ഒരു പെൻഡിലം ആട്ടിവിടുമ്പോൾ പെൻഡിലത്തിലെ ആ മാസ് ചെറുതായാലും വലുതായാലും ഒക്കെ ഒരേ പീരിയഡിൽ പെൻഡിലം ആടുന്നു. ഇതിൽ നിന്ന് ഗ്രാവിറ്റിയെ കുറിച്ചുള്ള കുറെ പ്രധാനപ്പെട്ട സംഗതികൾ ഗലീലിയോയ്ക്ക് മനസ്സിലായി. ഇത്തരം പഠനങ്ങളിലൂടെ ഇനേർഷ്യ സംബന്ധിച്ചുള്ള ധാരണയുണ്ടായി. ഉദാഹരണത്തിന് ഒരു ഒരു വലിയ കപ്പല് നിങ്ങൾ ഇരിക്കാന്ന് കരുതുക, കപ്പലിനകത്ത് ഒരു മുറിക്കകത്ത് അടച്ചിട്ടിരിക്കുകയാണെങ്കിൽ കപ്പൽ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് അതിനകത്തിരുന്ന് അറിയാൻ പറ്റണമില്ല. അവിടെ ഒരു പരീക്ഷണം നടത്തി കഴിഞ്ഞാൽ ഒരു വസ്തു മുകളിൽ നിന്ന് കൈ താഴേക്കിട്ട് കഴിഞ്ഞാൽ നമ്മുടെ കൈ തന്നെ വന്ന് വീഴും, കൈയുടെ മുകളിൽ ഇട്ട് കഴിഞ്ഞാൽ. അതേസമയം കപ്പലിന് പുറത്ത് ഒരാള് കപ്പലിനെ നിരീക്ഷിക്കുകയാണെങ്കിൽ കപ്പല് നല്ല വേഗതയിൽ മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോ ഈ വസ്തുക്കൾ നേരേക്കല്ല, അല്ല ഒരു മുകളിൽ നിന്നിരുന്ന വസ്തു നേരെ താഴേക്കല്ല പതിക്കുക, സൈഡിലേക്കാണ് പതിക്കുക, ഇതൊക്കെ കാണാൻ പറ്റും. അപ്പോ ഇനേർഷ്യയുടെ അടിസ്ഥാനം അത് കിട്ടി. അതായത് ഭൂമി ഒരു ഭൂമി എന്ന് പറയുന്നത് വലിയ കപ്പലിനെ പോലെ, വലിയൊരു കടലില് ഒരു കപ്പൽ നീങ്ങുന്ന പോലെ നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതിനകത്ത് ഇരിക്കുമ്പോൾ നമ്മൾ പരീക്ഷണങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അനങ്ങാതിരിക്കുന്ന ഒരിടത്തെ പരീക്ഷണം പോലെയുള്ള റിസൾട്ട് കിട്ടുള്ളൂ എന്നൊക്കെ മനസ്സിലായി. അതിൽ നിന്നാണ് ന്യൂട്ടന്റെ ഒന്നാം ചലന നിയമം കിട്ടുന്നത്. അത് ഗലീലിയോയ്ക്ക് ഏതാണ്ട് കുറച്ച് വ്യത്യസ്തമായ രീതിയിൽ അറിയാമായിരുന്നു. അല്ല, ഗുരുത്വാകർഷണത്തെ നയിക്കുന്ന കുറെ പരീക്ഷണങ്ങൾ ഗലീലിയോയാണ് നടത്തിയത്. പക്ഷെ ഇത് പറയുമ്പോൾ ചില കാര്യങ്ങൾ പറയണം. ഗലീലിയോയ്ക്ക് ഗുരുത്വാകർഷണത്തെ കുറിച്ച് കൃത്യമായ ധാരണ ഉണ്ടായിരുന്നില്ല. സൂര്യൻ എല്ലാ വസ്തുക്കളെയും ആകർഷിക്കുന്ന ധാരണ ഗലീലിയോയ്ക്ക് ഉണ്ടായിരുന്നില്ല. പിന്നെ എങ്ങനെയാണ് ഗലീലിയോ വിശദീകരിച്ചത്? അത് പഴയ വിശദീകരണം തന്നെയായിരുന്നു. പണ്ട് ഗ്രഹചലനങ്ങൾ വിശദീകരിച്ചത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാം വൃത്താകൃതിയിലുള്ള പാതയിലൂടെ ചലിക്കുന്നത്. വൃത്താകൃതിയിലെ പാതയിലൂടെ ചലിക്കണമെങ്കിൽ അതിന് ഗുരുത്വമൊന്നും വേണ്ട, അത് നാച്ചുറൽ മോഷനാണ്, അങ്ങനെ പറഞ്ഞിരുന്നത്. ഗ്രഹങ്ങളൊക്കെ ആകാരത്തിലെ പാതയിൽ ചലിക്കും, കൃത്യം വൃത്തത്തിലൂടെ ചലിക്കുന്നതിന് ഫോഴ്സ് ഒന്നും വേണ്ട, അത് അതിന്റെ സ്വാഭാവിക ചലനമാണെന്നാണ് വിശദീകരിച്ചിരുന്നത്. അപ്പൊ ഗലീലിയോ അതുപോലെ വിശദീകരണം നൽകിയത്. സൂര്യനാണ് കേന്ദ്രം, സൂര്യന്റെ ഏറ്റവും വൃത്താകൃതിയിലുള്ള പാതയിലൂടെയാണ് ഗ്രഹങ്ങളെ സഞ്ചരിക്കുന്ന ധാരണയാണ് ഗലീലിയോയ്ക്ക് ഉണ്ടായിരുന്നത്. അതുപോലെ വേലിയേറ്റം വലിയ ഇറക്കം ഉണ്ടാകുന്നത് എങ്ങനെയാണ്, അത് ഗലീലിയോയ്ക്ക് സത്യത്തിൽ കൃത്യമായിട്ട് മനസ്സിലായില്ല. ഗലീലിയോ തെറ്റായുള്ള ഒരു ധാരണ പ്രചരിപ്പിക്കുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ശാസ്ത്രജ്ഞന്മാർക്കും തെറ്റുപറ്റാവുന്ന ഒരു ഉദാഹരണമാണ് ഞാൻ പറയുന്നതാണിത്. ഞാൻ അടുത്തിലേക്ക് പോവാം. ഇത് ഗലീലിയോ ആദ്യം സ്റ്റാർ ഡി മെസ്റ്റ് പുസ്തകം എഴുതിയത് ഞാൻ പറഞ്ഞു. അത്
നല്ല സ്വീകാര്യത ഉണ്ടായിരുന്നു. അത് പ്രിന്റ് ചെയ്തപ്പോൾ തന്നെ 500 കോപ്പി അടിച്ചു. ഉടനെ തന്നെ ചിലവായി പോയി എന്നാണ് പറയുന്നത്. പക്ഷെ കുറച്ച് കഴിഞ്ഞിട്ട് ഗലീലിയോ ടെലിസ്കോപ്പ് വഴി ഈ പുരോഹിതന്മാരെയൊക്കെ പലത് കാണിച്ചു കൊടുത്തപ്പോൾ ഈ കോപ്പർനിക്കസിന്റെ മാതൃകയാണ് ശരിയെന്നുള്ള ധാരണ ഗലീലി അവതരിപ്പിച്ചപ്പോൾ ഒരുപാട് എതിർപ്പുണ്ടായി. കാരണം അക്കാലത്ത് അവിടുത്തെ കാത്തലിക് ചർച്ചില് എതിരെ പലരൊക്കെ ചില പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടായിരുന്നു, റിഫോമിസ്റ്റുകള് അതുപോലെ പ്രൊട്ടസ്റ്റൻസ് ഒക്കെ. അപ്പോ ഇവർക്ക് ഈ പുതിയ ആശയങ്ങളെ സ്വീകരിക്കാൻ അവർ തയ്യാറായിരുന്നില്ല. അപ്പോ ഗലീലിയെ പോലുള്ള ആൾക്കാർ കുഴപ്പമുണ്ടാക്കാൻ വരികയാണ്, നമ്മള് ഒരേ ഒരേ കുറെ കല വിശ്വസിച്ച് വരുന്ന ധാരണകളെ തകിടം മറിക്കാൻ ശ്രമിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞുള്ള ഈ ചർച്ചിന് അല്ലെ അവിടുത്തെ പള്ളി ഭരണാധികാരികൾക്ക് ഇത് അംഗീകരിക്കാൻ പറ്റിയില്ല. അവർ ഗലീലിയ്ക്ക് ചില വാർണിംഗ് ഒക്കെ കൊടുത്തിരുന്നു, ഇത് പ്രചരിപ്പിക്കുക പറഞ്ഞിട്ട്. അങ്ങനെ കുറച്ചു കാലം പോയി. അതിനിടയിൽ 1632 തോന്നുന്നു ഗലീലിയോ ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചു. അതിന്റെ പേര് ഡയലോഗ് എന്നായിരുന്നു. ഡയലോഗ് എന്ന് വെച്ചാൽ സംഭാഷണം. രണ്ട് പ്രധാന വേൾഡ് സിസ്റ്റത്തെ കുറിച്ചുള്ള, എന്ന് വെച്ചാൽ കോപ്പർനിക്കസിന്റെയും ടോളമിയുടെയും മാതൃകയെ സംബന്ധിച്ച് ഉള്ള ഡയലോഗ് നടത്തതിലായിരുന്നു. മൂന്ന് കഥാപാത്രങ്ങൾ, സിംബ്രീഷ്യോ, സഗ്രീദോ, സാൽവിയാട്ടി, അങ്ങനെ മൂന്ന് പേര് തമ്മിലുള്ള ഡയലോഗായിട്ടാണ് എഴുതിയിരുന്നത്. അതിനു മുമ്പ് പലരും പുസ്തകങ്ങൾ എഴുതിയിരുന്നത് ലാറ്റിൻ ഭാഷയിലായിരുന്നു. അത് വിജ്ഞാന ഭാഷയായിട്ട് അറിയപ്പെട്ടിരുന്നതാണ്. ഗലീലിയോ എന്ന് വ്യത്യസ്തമായിട്ട് ഇറ്റാലിയൻ ഭാഷയിലെ പുസ്തകം എഴുതി. സാധാരണക്കാർക്ക് മനസ്സിലാകുന്ന രീതിയിൽ വളരെ രസകരമായ ഡയലോഗോടൊക്കെ കൂടി 5 ഡയലോഗ് ഒരുപാട് ചേർത്തിട്ട് മൂന്ന് പേര് തമ്മിൽ സംഭാഷണ രീതിയിൽ പുസ്തകം എഴുതി. അതില് ഒറ്റ നോട്ടത്തിൽ തുറന്ന സമീപനമായിരുന്നു. എന്താ പറയാ, ടോളമിയുടെ മാതൃകയ്ക്കും കോപ്പർനിക്കസിന്റെ മാതൃകയ്ക്കും പ്രാധാന്യം കൊടുത്തിരുന്നു. പക്ഷേ അത് സൂക്ഷ്മമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ ഗലീലിയോ അന്ന് ഉറച്ച് വിചാരിച്ചിരുന്ന പോലെ കോപ്പർനിക്കസിന്റെ മാതൃക മുൻതൂക്കം നൽകുന്ന രീതിയിലായിരുന്നു. മാത്രമല്ല കണ്ടെത്തലുകളെല്ലാം കോപ്പർനിക്കസിന്റെ മാതൃക അനുകൂലമായിരുന്നു. അപ്പൊ കോപ്പർനിക്കസിന്റെ മാതൃകയെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അതേസമയം പള്ളി ഭരണാധികാരികൾക്ക് വലിയ അലോസരം ഉണ്ടാകാതെ ഉള്ള രീതിക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു രീതി ഗലീലിയോ ഫോളോ ചെയ്തത്. പക്ഷെ പുസ്തകം ഇറങ്ങി കഴിഞ്ഞപ്പോൾ കുറച്ച് പ്രശ്നമായത്, കുറച്ച് പ്രശ്നമല്ല വലിയ പ്രശ്നമായി. ഇത് ഗലീലിയോ മനഃപൂർവ്വം കോപ്പർനിക്കസ് മാതൃകയ്ക്ക് സ്വീകാര്യത ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നതാണെന്ന് ഉള്ളൊരു ധാരണയിൽ ഗലീലിയോവിനെ വിചാരണ നടത്തി. അതിൻ്റെ ഒരു ചിത്രമാണ് പിന്നീട് ഒരു പ്രമുഖ ആർട്ടിസ്റ്റ് വരച്ചതാണത്. ഗലീലിയോ ചോദ്യം ചെയ്യപ്പെട്ടു. ചോദ്യം ഇതായിരുന്നു, ഗലീലിയോ പറഞ്ഞത് ശരിയുണ്ട് തെറ്റുള്ളതിന് ഉപരിയായിട്ട് ഇത് ക്രിസ്തീയ പഠനങ്ങൾക്ക് എതിരാണോ എന്നുള്ളതായിരുന്നു. അതിന് അന്ന് ഒരുപാട് പേരുടെ ധാരണ ഭൂമിയാണ് കേന്ദ്രം എന്നായിരുന്നു, മറ്റ് ഗ്രഹങ്ങളെല്ലാം ഭൂമിയെ ചുറ്റുന്നതായിരുന്നു. ഒരുപാട് ശാസ്ത്രജ്ഞന്മാർ അങ്ങനെ വിചാരിച്ചിരുന്നു. അപ്പോൾ ഇവര് ചിലരൊരു എക്സ്പെർട്ട് ടീമിനെയൊക്കെ വെച്ചിട്ടൊക്കെ അന്വേഷണം നടത്തി. അവർ പറഞ്ഞു ടോളമിയുടെ മാതൃകയാണ് ശരി, കോപ്പർനിക്കസിന്റെ മാതൃക ഗലീലിയോ പ്രചരിപ്പിക്കുന്നത് ശരിയല്ല എന്ന തരത്തിലൊക്കെ ഇത് വന്നു. അതിന്റെ വിശദാംശങ്ങളിലേക്ക് ഞാൻ പോകുന്നില്ല. ഒടുവിൽ ഗലീലിയോ കുറ്റക്കാരനാണെന്ന് വിധിക്കുകയും പിന്നീടുള്ള കാലം വീട്ടു തടങ്കലിലാക്കുകയും ചെയ്തു. അത്രയാണ് ഗലീലിയോന്റെ ഇതിനെ കുറിച്ചിട്ട് ഇപ്പൊ പറയാനുള്ളത്. ഇനി അതിൽ തുടർന്ന് വന്ന ചില കാര്യങ്ങൾ കൂടി പറഞ്ഞാലേ കഥ അവസാനിക്കുകയുള്ളൂ. എടുത്തു പറയേണ്ട മറ്റൊരു പേരാണ് ജോഹന്നാസ് കെപ്ലറുടേത്. കെപ്ലർ ഏതാണ്ട് ഗലീലിയോയുടെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ചിരുന്ന ആളാണ്. ഗലീലിയോ ഉണ്ടാക്കിയതിന് വ്യത്യസ്തമായൊരു ടെലിസ്കോപ്പ് കെപ്ലർ ഉണ്ടാക്കി. ഗലീലിയോയുടെ ടെലിസ്കോപ്പിൽ ഒരു കോൺവെക്സ് ലെൻസും ഒരു കോൺകേവ് ലെൻസും ആണ് ഉപയോഗിച്ചിരുന്നത്. അതുകൊണ്ട് ഒരു ഗുണം വസ്തുക്കളെ നേരെ കാണും, തല തിരിഞ്ഞല്ലാതെ കാണും. പക്ഷെ അതിന്റെ ഫീൽഡ് ഓഫ് വ്യൂ, കാണുന്ന ആകാശത്തിന്റെ ഭാഗം വളരെ കുറവായിരുന്നു. കെപ്ലറുടെ മോഡലില് രണ്ടും കോൺവെക്സ് ലെൻസുകളാണ് ഉപയോഗിക്കുക, ഒന്ന് വേവലെങ്ത് വളരെ കൂടിയത്, മറ്റത് കുറഞ്ഞത്. അങ്ങനെ കെപ്ലർ ഒരു ടെലിസ്കോപ്പ് കണ്ടെത്തി. അതിനേക്കാളൊക്കെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ പറഞ്ഞ ടൈക്കോ ബ്രാഹെ ഒരുപാട് വർഷം നിരീക്ഷണങ്ങൾ വഴി ഒരുപാട് ഡേറ്റ സംഘടിപ്പിച്ചിരുന്നു. ആ ഡേറ്റയെ കുറെ വർഷങ്ങളെടുത്ത് വിശദമായിട്ട് വിശകലനത്തിന് കെപ്ലർ വിധേയമാക്കി. അപ്പോ ഒരു കാര്യം മനസ്സിലാക്കിയത്, കോപ്പർനിക്കസിന്റെ മാതൃകയാണ് ശരി, സൂര്യനാണ് കേന്ദ്രം, സൂര്യന്റെ ചുറ്റുമാണ് ഗ്രഹങ്ങൾ കറങ്ങണമെന്നുള്ളത് കെപ്ലർക്ക് പൂർണ്ണമായിട്ടും ബോധ്യമായി. രണ്ടാമത് കാര്യം,
അതിനു മുമ്പ് കോപ്പർനിക്കസും ഗലീലിയോ ഒക്കെ പറഞ്ഞത് വ്യത്യസ്തമായിട്ട് വൃത്താകാരത്തിലെ പാതയിലൂടെ അല്ല ഇവ ചലിക്കുന്നത്, മറിച്ച് എലിപ്റ്റിക്കൽ പാത്തിലൂടെയാണ്, ദീർഘവൃത്ത പാതയിലൂടെയാണ് ചലിക്കുന്നത് എന്നുള്ളത് കെപ്ലർക്ക്. ഇക്കാര്യത്തിൽ കെപ്ലറും ഗലീലിയോയും തമ്മിൽ തർക്കമൊക്കെ ഉണ്ടായിട്ടുണ്ട്. കാരണം ഗലീലിയോ വിചാരിച്ചിരുന്ന വൃത്ത അതാണ്. അപ്പൊ ഇതാണ് ടോളമിനോ. ഇത്രയും നീണ്ട വൃത്തം ഒന്നും അല്ല കേട്ടോ, കാരണം നമ്മൾ ഒറ്റ നോട്ടത്തിൽ നോക്കി കഴിഞ്ഞാൽ ദീർഘവൃത്തായിട്ട് വൃത്തമായിട്ടേ തോന്നുള്ളൂ. അപ്പൊ ഇത് കുറച്ച് എക്സാജറേറ്റ് ചെയ്ത് വരച്ചിരിക്കുന്നതാണ്. അപ്പോ കെപ്ലറുടെ മാതൃകയില് സൂര്യനാണ് കേന്ദ്രം. കേന്ദ്രം എക്സാക്ട്ലി സെന്ററിലല്ല, അതിന്റെ ഒരു എലിപ്സിന്റെ ഫോക്കസിലാണ്. ഗ്രഹങ്ങളെല്ലാം എലിപ്റ്റിക്കൽ ഓർബിറ്റിലൂടെ പോയിക്കൊണ്ടിരിക്കുന്നു. കെപ്ലറുടെ ഈ കണ്ടെത്തലുകൾ പിന്നീട് ഐസക് ന്യൂട്ടൺ വളരെയധികം പ്രയോജനപ്പെട്ടു. ഇതാണ് ഐസക് ന്യൂട്ടൺ. ഐസക് ന്യൂട്ടൺ ഈ കെപ്ലറുടെ പഠനങ്ങൾ വെച്ചിട്ടാണ് ഗുരുത്വാകർഷണം വെച്ചുള്ള നിയമങ്ങളൊക്കെ ഉണ്ടാക്കിയത്. അത് മാത്രമല്ല, വേറെ ഒരുപാട് പഠനങ്ങൾ ന്യൂട്ടൺ പ്രയോജനപ്പെട്ടു. ഗലീലിയോയുടെ പഠനങ്ങളും വളരെ പ്രയോജനപ്പെട്ടു. അപ്പോ ന്യൂട്ടൺ പറഞ്ഞിട്ടുണ്ട്, ഞാൻ കുറെ അപ്പുറത്തേക്കുള്ളത് കണ്ടിട്ടുണ്ടെങ്കിൽ അതിന് കാരണം ഞാൻ ഇതുപോലെ മഹാരഥന്മാരുടെ ചുമലിൽ നിന്നുകൊണ്ടാണ്. അതായത് കൂടുതൽ മുന്നോട്ട് കാണാൻ പറ്റി. അപ്പൊ ഇവരുടെ ഗലീലിയോയുടെ കെപ്ലറുടെ ഒക്കെ സഹായത്തിലാണ് കണ്ടെത്തൽ നടത്താൻ പറ്റിയ എന്നുള്ളത് ന്യൂട്ടൺ അംഗീകരിച്ചിട്ടുണ്ട്. ന്യൂട്ടന്റെ പ്രസിദ്ധമായ പുസ്തകം പ്രിൻസിപ്പിയ എന്ന് പറയും, അതില് ഇതിനെക്കുറിച്ച് വളരെ വിശദമായുള്ള സിദ്ധാന്തം ഉണ്ടാക്കി. ഇത് ഗലീലിയോയുടെ തുടർച്ചയായിട്ട് വരുന്നതാണ്. അത് നമുക്കിനി വേറൊരു സന്ദർഭത്തിൽ ചർച്ച ചെയ്യാം. അപ്പോ ഇത്രയും പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കുകയാണ്. നന്ദി സർ. എനിക്ക് രണ്ട് ക്വസ്റ്റ്യൻസ് ഉണ്ട് സർ. ഒന്ന്, ഈ ടെലസ്കോപ്സ് വെച്ചിട്ട് എങ്ങനെയാണ് ഈ നക്ഷത്രങ്ങളുടെ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കുന്നത്? ഓക്കെ, ആ ചോദ്യം ഇത്ര പറഞ്ഞിട്ട് അടുത്ത ചോദ്യം പറഞ്ഞാൽ ചോദിച്ചാൽ മതിയോ? നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കാനുള്ള ഒട്ടും എളുപ്പമുള്ള വഴിയല്ല. അപ്പോ അത് എത്ര അകലുള്ളതനുസരിച്ച് പല രീതികൾ ഉപയോഗിക്കും. അടുത്തുള്ള നക്ഷത്രങ്ങൾക്ക് വേണ്ടി ചെയ്യുന്ന രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ആ നക്ഷത്രം ഇരിക്കുന്ന ഭാഗത്തിന്റെ നല്ല ഫോട്ടോ എടുക്കും. അതായത് നല്ല ടെലിസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ഒരുപാട് സൂം ചെയ്തിട്ട് വേണമെങ്കിൽ പറയാം, അത്തരത്തിൽ ഫോട്ടോ എടുക്കും. എന്നിട്ട് കുറെ മാസങ്ങൾ കഴിഞ്ഞിട്ട് വീണ്ടും അതിന്റെ ഫോട്ടോ എടുക്കും. അപ്പൊ ഇതിന് വ്യത്യാസം പ്രതീക്ഷിക്കുന്നുണ്ടോ? അതായത് ഒരു 6 മാസം കഴിയുമ്പോഴേക്കും ഭൂമി കുറെ നീങ്ങിയിട്ടുണ്ടാവില്ലേ? ഭൂമി സൂര്യന്റെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോ ഒരു 6 മാസം കഴിയുമ്പോൾ സൂര്യന്റെ മറ്റേ ഭാഗത്ത് എത്തിയുണ്ടാവും. അത് തമ്മിൽ അകലെ ഏതാണ്ട് 30 കോടി കിലോമീറ്റർ ഉണ്ടാവും. അപ്പൊ 30 കോടി കിലോമീറ്ററിലാണ് 2 പോയിന്റിൽ നിന്ന് ഒരേ ആകാശഭാഗം നിരീക്ഷിച്ചു കഴിഞ്ഞാൽ എന്ത് കാണുന്നു വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് അകലെയുള്ള നക്ഷത്രങ്ങൾ അവിടെ തന്നെ കാണും, അടുത്തുള്ള നക്ഷത്രങ്ങൾ ഇടത്തോട്ടോ വലത്തോട്ടോ മാറിയതായിട്ട് കാണും. ഇതിനാണ് പാരലാക്സ് എന്ന് പറയുക. ആ പാരലാക്സ് മെഷർ ചെയ്തിട്ടാണ് അടുത്തുള്ള നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കുന്നത്. ഇപ്പൊ പാരലാക്സ് മെഷർ ചെയ്യാൻ വേണ്ടി പ്രത്യേകം ടെലിസ്കോപ്പുകളൊക്കെ ഉണ്ട്. കാരണം നല്ല വളരെ ചെറിയ ആംഗിൾ പോലും കണ്ടെത്താൻ പറ്റും. കാരണം ആ പാരലാക്സ് സാധാരണ ഇതിൽ വളരെ ചെറുതായിരിക്കും. നിങ്ങൾ പ്രൊട്രാക്ടറിലൊക്കെ ഒരു ഡിഗ്രി എന്ന് പറഞ്ഞാൽ അറിയില്ലേ, ഒരു ഫുൾ സർക്കിൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രിയാണ്. ആ 1 ഡിഗ്രിയേക്കാളും ചെറിയൊരു ഭാഗത്തിന് മിനിറ്റ് എന്ന് പറയും. 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 60 മിനിറ്റാണ്. അതായത് 1 ഡിഗ്രി എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ പ്രൊട്രാക്ടർ വളരെ ചെറിയൊരു ആംഗിൾ ആണ്. അതിന് 60 ആയിട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പൊ ഒരു മിനിറ്റ് എന്ന് പറയും. അതിന് വീണ്ടും 60 ആയിട്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 8 സെക്കൻഡ് എന്നുള്ള പേര് ഉപയോഗിക്കാം. അതിനേക്കാളും കുറവായിരിക്കും ആ ആംഗിൾ മെഷർ ചെയ്തിട്ടാണ് അടുത്തുള്ള നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം അളക്കുന്നത്. പിന്നെ ഒരു രീതി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഏത് തരം നക്ഷത്രമാണെന്നുള്ള ആദ്യം മനസ്സിലാക്കും. എന്നിട്ട് ഇങ്ങനെ വിചാരിക്കും, ഇപ്പൊ സൂര്യൻ നമ്മൾ വളരെ ബ്രൈറ്റായിട്ട് കാണുന്നത് വളരെ അടുത്തായതുകൊണ്ടാണ്. സൂര്യനെ പോലുള്ള വേറൊരു നക്ഷത്രം സൂര്യനേക്കാളും 1 മില്യൺ ഭാഗം ശോഭ കുറഞ്ഞിട്ട് കാണുന്ന വിചാരിക്കുക. അപ്പൊ അതിന്റെ അർത്ഥം എന്തായിരിക്കും? അത് ഒരുപാട് ഒരുപാട് അകലെയായിരിക്കും. അപ്പൊ 1 മില്യൺ ഇരട്ടി അകലെയാണെങ്കിലാണ് 1 മില്യൺ ഭാഗം അതിന്റെ ഇതായിട്ട് കുറഞ്ഞ് പ്രകാശം കുറഞ്ഞു കാണാം. ഇപ്പൊ ഒരു മെഴുകുതിരികൾ കുറെ മെഴുകുതിരി വെച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുക. ഒരു മെഴുകുതിരി അടുത്തിരിക്കുന്നു, വേറൊരു മെഴുകുതിരി കുറേ അകലെ, വേറൊരു മെഴുകുതിരി കുറേ കൂടി അകലെ. അപ്പോ അകലെയുള്ള മെഴുകുതിരികളുടെ വെളിച്ചം കുറവായിട്ട് കാണാം. അപ്പൊ ആ വെളിച്ചം അളന്നു കഴിഞ്ഞാൽ മെഴുകുതിരിക്ക് ദൂരം നമുക്ക് ഏകദേശം കണ്ടുപിടിക്കാൻ പറ്റും. അതിന് സ്റ്റാൻഡേർഡ് കാൻഡിൽ മെത്തേഡ് എന്ന് പറയും. ഇതാണ് വേറൊരു രീതി നക്ഷത്രങ്ങളിലേക്കുള്ള ദൂരം കണ്ടുപിടിക്കാനുള്ളത്.
പിന്നെ ഗാലക്സികളിലേക്കൊക്കെയുള്ള ദൂരം കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് വേറെ വഴികളുണ്ട്, അത് നമ്മൾ പിന്നീട് ഒരു പക്ഷേ ഒരു ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും, ഇല്ലെങ്കിൽ നമുക്ക് എന്തായാലും ചോദ്യോത്തര സെഷൻ ഉണ്ടാകുന്നതിന് ചോദിക്കാം. ഇനി അടുത്ത ചോദ്യം ചോദിച്ചോളൂ. എന്റെ അടുത്ത ചോദ്യം എന്ന് പറയുന്നത് ഈ മെഴുക് ഈ തിരിയില്ലേ, മെഴുകുതിരി, അതില് തീ കത്തിക്കുമ്പോ സാധാരണ ഗ്രാവിറ്റി കാരണം ഈ അടിയിലേക്ക് ഈ തീ അടിയിലേക്കല്ലേ വരേണ്ടത്, പക്ഷെ ഈ തീ എന്തുകൊണ്ടാണ് മുകളിലേക്ക് പൊങ്ങി നിൽക്കുന്നത്? ഗ്രാവിറ്റി കാരണം എല്ലാ വസ്തുവും താഴേക്ക് വരണമെന്നില്ല. അപ്പോൾ ഉദാഹരണത്തിന് ഹൈഡ്രജൻ ബലൂൺ, ഹീലിയൻ ബലൂൺ ഒക്കെ മുകളിലേക്കാണ് പോവുക. അതിന് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്തരീക്ഷ വായുവിനേക്കാളും സാന്ദ്രത കുറവാണ് ഹൈഡ്രജൻ ഹീലിയത്തിനൊക്കെ. അതുപോലെ നമ്മൾ വെള്ളം തിളപ്പിച്ച് കഴിഞ്ഞാൽ ആവി മുകളിലേക്കാണ് പോവുക. അതിനൊക്കെ കാരണം അതിൻ്റെ ഡെൻസിറ്റി, സാന്ദ്രത എന്ന് വെച്ചാൽ ഒരു ഒരു വ്യാപ്തത്തിൽ നിശ്ചിത വ്യാപ്തത്തിലുള്ള മാസിൻ്റെ അളവ് അത് കുറവായിരിക്കും. അപ്പോൾ എയറിനേക്കാളും സാന്ദ്രത കുറവുള്ള വസ്തുക്കൾ മുകളിലേക്ക് പോകും. അപ്പോൾ സാധാരണ ഗതിയിൽ ഫ്ലെയിം എയറിനേക്കാളും സാന്ദ്രത കുറഞ്ഞാണ് മുകളിലേക്ക് പോകും. ഗ്രാവിറ്റി ഇല്ലാത്തിടത്ത് ഫ്ലെയിം കത്തിച്ചു കഴിഞ്ഞാൽ താഴേക്ക് മുകളിലേക്ക് പോകുന്ന ഒരു ഏതാണ്ട് ഗോളാകൃതിയിലൊക്കെ കണ്ടിട്ടുണ്ട്, അങ്ങനെ ചിത്രങ്ങൾ അവൈലബിൾ ആണ്. അപ്പോൾ ഗ്രാവിറ്റി തന്നെയാണ് കാരണം. അപ്പോൾ എയറിനെ ഇവിടെ വരുന്നത് ഏതാണ് കൂടുതൽ മാസത്തിലാണ്, എയറിന് ഒരു നിശ്ചിത അളവിൻ്റെ മാസമായിരിക്കും ചൂടുള്ള വായുവിനേക്കാളും കൂടുതൽ, അതുകൊണ്ട് ചൂടുള്ള വായു മുകളിലേക്ക് പോകുന്നു, അതാണ് കാരണം. സാറേ, നമ്മള് നൈറ്റ് സ്കൈ നോക്കുമ്പം പ്ലാനറ്റ്സിനെയും സ്റ്റാർസിനെയും എങ്ങനെ വേർതിരിച്ചറിയും സാറേ? കുറച്ച് ബുദ്ധിമുട്ടാണ്. രണ്ട് വഴികളുണ്ട്. ഒന്ന്, നിങ്ങൾ കുറച്ച് നാൾ നിരീക്ഷിച്ച് നടക്കുകയാണെങ്കിൽ പരിചയം കൊണ്ട് മനസ്സിലാവും. പിന്നെ ഗ്രഹങ്ങൾ കാണുന്നത് സാറിന് കിഴക്ക് പടിഞ്ഞാറ് ഇതിലായിരിക്കും. കുറച്ച് കഴിഞ്ഞ് നിങ്ങൾക്ക് ഗ്രഹങ്ങൾ തിരിച്ചറിയാൻ പറ്റും. ഒറ്റ നോട്ടത്തിൽ തന്നെ ഗ്രഹങ്ങൾ വ്യാഴമാണോ ശുക്രനാണോ എന്നൊക്കെ തിരിച്ചറിയാൻ പറ്റും. ചാർട്ടിൽ ഉപയോഗിച്ച് കണ്ടുപിടിക്കാൻ പറ്റും. പിന്നെ ഒരു വ്യത്യാസം കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നക്ഷത്രങ്ങൾ സാധാരണ മിന്നുന്നതായിട്ട് കാണും, ഗ്രഹങ്ങൾ ഒക്കെ മിന്നൽ ഒന്നിലുണ്ടാവില്ല, അല്ലെങ്കിൽ കുറവായിരിക്കും. അപ്പോൾ മിന്നുന്നത് കൂടുതലായിട്ട് നക്ഷത്രങ്ങളറിയും, ഗ്രഹങ്ങൾ അതുപോലെ മിന്നില്ല. അതിനൊരു കാരണമുണ്ട്, ഗ്രഹങ്ങളെല്ലാം നമ്മളോട് വളരെ അടുത്താണ് നക്ഷത്രങ്ങളുടെ താരതം ചെയ്യുമ്പോൾ. അപ്പോൾ അതിൻ്റെ ഒരു നമ്മൾ കാണുന്ന ഒരു കോണളവ് കൂടുതലുണ്ടാവും, അതുകൊണ്ട് ഈ നക്ഷത്രങ്ങളുടെ മിന്നൽ ഗ്രഹങ്ങൾക്കുള്ളതായിട്ട് തോന്നില്ല. പക്ഷെ അത് മാത്രം വെച്ച് ഉറപ്പിച്ച് പറയാൻ പറ്റണമെന്നില്ല. കാരണം ഗ്രഹങ്ങൾ ഉദിച്ചു വരുന്ന സമയത്തൊക്കെ കുറെ അന്തരീക്ഷത്തിൽ കടന്നു വരുമ്പോൾ അതിന് ചെറുതായിട്ട് മിന്നുന്നതൊക്കെയായിട്ട് നമുക്ക് തോന്നിയെന്ന് വരാം. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഏറ്റവും എളുപ്പമുള്ളത് ആപ്പുകളുണ്ട്, സ്കൈ വ്യൂ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് മൊബൈലുണ്ടെങ്കിൽ ആ മൊബൈൽ നേരെ അതിനെ പിടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഏതാണ്ട് പേരൊക്കെ കാണിച്ചു തരും. അപ്പോൾ നക്ഷത്രമാണ് ഗ്രഹമാണെന്നൊക്കെ അറിയാൻ പറ്റും. അപ്പോൾ രണ്ടു മൂന്ന് കാര്യങ്ങളുണ്ട്. ഒന്ന്, മിന്നുന്നുണ്ടോ ഇല്ലയോ എന്നുള്ളത് നോക്കിയിട്ട് ഏകദേശം ഊഹിക്കാൻ പറ്റും. പിന്നെ കുറച്ച് കാലം നോക്കി കഴിഞ്ഞാൽ പരിചയം കൊണ്ട് അറിയാൻ പറ്റും. പിന്നെ അതിൻ്റെ പൊസിഷനൊക്കെ നോക്കിയിട്ട് എവിടെയാണ് ഗ്രഹങ്ങൾ കാണാൻ സാധ്യതയുള്ള സ്ഥലത്താണെങ്കിൽ ഗ്രഹമാവാനുള്ള സാധ്യത കൂടുതലുണ്ട്. ചാർട്ട് നോക്കി മനസ്സിലാക്കാം. ഗ്രഹങ്ങൾ ഒരിക്കലും ഒരുപാട് വടക്കോട്ടോ തെക്കോട്ടോ നീങ്ങി കാണില്ല, അത് കിഴക്ക് പടിഞ്ഞാറ് ദിശയിലുള്ള ആ ഒരു ബെൽറ്റിലാണ് കാണുക. ഇതൊക്കെയാണ് വഴികൾ. ഓരോ നക്ഷത്രങ്ങളിലും ഉള്ള ഗ്യാസ് തിരിച്ചറിയണത് അത് ആ വെളിച്ചം നമ്മള് പ്രത്യേക ഉപകരണങ്ങളുടെ സ്പെക്ട്രോമീറ്റർ എന്ന ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ആദ്യം പ്രധാനമായിട്ടും കണ്ടുപിടിക്കുക. ഒരു ഉദാഹരണം ഞാൻ പറയുകയാണെങ്കിൽ, നിങ്ങൾ സോഡിയം വേപ്പർ ലാമ്പ് കണ്ടിട്ടില്ലേ റോഡില്, മഞ്ഞ നിറത്തിലെ വെളിച്ചം, മഞ്ഞ നിറത്തിലെ വെളിച്ചം ഇടുന്ന സോഡിയം വേപ്പർ ലാമ്പ് കണ്ടിട്ടുണ്ടാവും. നമ്മൾ സൂര്യപ്രകാശം ഒരു പ്രിസത്തിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ വയലറ്റ്, ഇൻഡിഗോ, ബ്ലൂ, ഗ്രീൻ, അങ്ങനെ ഒരുപാട് കളറുകളായിട്ട് തിരിയും. അപ്പൊ സോഡിയം വേപ്പർ ലാമ്പിൽ വിട്ട് അത് സോഡിയം ത്തിന്റെ ഒരു പ്രത്യേക മഞ്ഞ വെളിച്ചം ഉണ്ടാവുക. അതിനൊരു പ്രത്യേക തരംഗ ദൈർഘ്യമുണ്ട്. ആ തരംഗ ദൈർഘ്യമുള്ളത് സോഡിയത്തിന് മാത്രമാണ്. അപ്പോൾ ആ തരംഗ ദൈർഘ്യമുള്ള അല്ലെങ്കിൽ ആ നിറമുള്ള വെളിച്ചം കിട്ടിക്കഴിഞ്ഞാൽ അതിൽ സോഡിയം ഉണ്ടെന്ന് നമുക്ക് ഏതാണ്ട് ഉറപ്പായിട്ട് പറയാൻ പറ്റും. അപ്പോൾ സൂര്യനെ പോലുള്ള നക്ഷത്രങ്ങളിൽ നിന്നുള്ള ലൈറ്റ്
നമ്മളെ പ്രിസം പോലുള്ള പ്രിസം അല്ലെങ്കിൽ ഗ്രേറ്റിംഗ് എന്ന് പറയും, അതിലൂടെ കടത്തി വിട്ട് കഴിഞ്ഞാൽ പല കളറുകളായിട്ട് തിരിയും. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ചില ഡാർക്ക് ലൈൻസ് ഒക്കെ ഉണ്ടാവും, അതിൻ്റെ വേവ് ലെങ്ത് കണ്ടുപിടിക്കാം. അതിൻ്റെ വേവ് ലെങ്ത് എന്ന് പറഞ്ഞാൽ തരംഗദൈർഘ്യം. അത് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ അത് ചില ഗ്യാസുകളെ അല്ലെങ്കിൽ ചില വസ്തുക്കളുടേതായിട്ടുണ്ടാവും. ഗ്യാസുകൾ മാത്രം അല്ലാത്ത സംഗതികളും സ്പെക്ട്രം ഉണ്ട്. അപ്പൊ ഇരുമ്പ് പോലുള്ള ആറ്റംസ് വഴി ചില കളർ കിട്ടും, കാൽഷ്യം, അങ്ങനെ ഒരുപാട് ഭൂമികളിലെ ആറ്റംസ് എല്ലാം തന്നെ നക്ഷത്രങ്ങളിലും ഉണ്ട്. അപ്പൊ അതിൻ്റെയൊക്കെ സ്പെക്ട്രം പരിശോധിച്ചിട്ടാണ് നമ്മൾ കണ്ടുപിടിക്കുക, സ്പെക്ട്രത്തിലുള്ള തരംഗ ദൈർഘ്യം നോക്കിയിട്ട്. ഓക്കെ, താങ്ക് യു സർ. സാർ, ഒരു സംശയം. നമ്മളിപ്പോ ഗലീലിയോ തനിക്ക് ലഭ്യമായിട്ടുള്ള ഒരു ദൂരദർശനം ഉപയോഗിച്ചിട്ട് വ്യാഴത്തിന്റെയും ശനിയുടെയും ഉപഗ്രഹങ്ങളെ ശ്രദ്ധിച്ചു എന്ന് മനസ്സിലായി. ഒരു 500 വർഷം മുമ്പോ മറ്റുമാണ് ഇത് അദ്ദേഹം ചെയ്തത്. നമുക്ക് ഇത്രയും 500 വർഷത്തിന് ശേഷം പോലും നമുക്കൊരു സാധാരണ ഇത് ഇത്രയും നമുക്കത് കണ്ടെത്താൻ ഇതുപോലെ ഉപഗ്രഹങ്ങൾ, വ്യാഴത്തിന്റെയും ശനിയുടെ ഉപഗ്രഹങ്ങൾ സാധാരണ ഒരു മനുഷ്യനെ നമുക്ക് വളരെ ചെലവ് കുറഞ്ഞ രീതിയിൽ കാണാൻ പറ്റുന്നില്ല എന്നുള്ളത് ഒരു അത്ഭുതമായിട്ട് തോന്നുന്നു. അത്രയും അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു സംഗതി അദ്ദേഹം അന്ന് കണ്ടെത്തിയിരുന്നോ? അത് അത്രയും വലുത് വലിയൊരു ടെലിസ്കോപ്പ്. നമ്മൾ ഈ അസ്ട്രോണമി കോഴ്സിന്റെ ഭാഗമായിട്ട് പല സ്ഥലത്തും ടെലിസ്കോപ്പ് വെച്ച് ക്ലാസ് നടത്തുന്നുണ്ട്. ഏറ്റവും ചെറിയ ടെലിസ്കോപ്പിലൂടെ നോക്കിയാൽ പോലും നമുക്ക് വ്യാഴത്തിന്റെ ബഹിരങ്ങളെ കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ബൈനോക്കുളർ, നല്ല ബൈനോക്കുളർ ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും ഉറപ്പിച്ചു വെക്കാൻ കഴിയുകയാണെങ്കിൽ കാണാൻ പറ്റും. അല്ലെങ്കിൽ നമ്മൾ കയ്യിലിരുന്ന് കഴിഞ്ഞാൽ കൈ വിറച്ചുകൊണ്ടിരിക്കുമ്പോൾ ബൈനോക്കുളറിന്റെ കസ്റ്റഡി ആയിട്ട് വെക്കാൻ പറ്റില്ല. അപ്പോൾ ബൈനോക്കുളർ ഉപയോഗിച്ചിട്ടും സമയം നല്ല ബൈനോക്കുളറാണ്. ഏത് ടെലിസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ഏത് ടെലിസ്കോപ്പ് ആയാലും നമുക്ക് വ്യാഴത്തിന്റെ 4 ഉപഗ്രഹങ്ങളെ കാണാൻ പറ്റും. അതിനാണ് ഗലീലിയോ ഉപഗ്രഹങ്ങൾ എന്ന് പറയുന്നത്. ഗലീലിയോ കണ്ട 4 ഉപഗ്രഹങ്ങൾ കലിസ്തോ, ഗാനിമീഡ്, അയോ, യൂറോപ്പ, ഇതിന് 4 എണ്ണത്തിന് നമുക്ക് ചെറിയ ടെലിസ്കോപ്പിൽ കാണാൻ പറ്റും. ചില സമയത്ത് 2 എണ്ണം വളരെ അടുത്താണ് കാണാൻ പറ്റില്ല, പക്ഷെ കുറച്ച് ദിവസം നിരീക്ഷിച്ച് കഴിഞ്ഞാൽ 4 എണ്ണത്തിനെയും കാണാൻ പറ്റും. ഇപ്പൊ കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ നമ്മൾ എറണാകുളത്തേക്കുള്ള ആൾക്കാരെ അറിയിച്ചിരുന്നു, അവർ കുറച്ചുപേര് വന്നിരുന്നു, കാണുകയും ചെയ്തിരുന്നു വ്യാഴത്തിന്റെ ഉപഗ്രഹങ്ങൾ. ശനിയുടെ ഉപഗ്രഹങ്ങളെയും ചിലതിനെ നമുക്ക് ടെലിസ്കോപ്പ് കാണാൻ പറ്റും. ഗലീലിയോ കണ്ടതിനേക്കാൾ ഒരുപാട് കൂടുതൽ ഇപ്പോൾ ഉണ്ടെന്ന് നമുക്കറിയാം. ഇപ്പോഴത്തെ ഇതനുസരിച്ച് വ്യാഴത്തിന് ചുരുങ്ങിയത് 95 ഉപഗ്രഹങ്ങളുണ്ട്. ഇതുപോലെ ശനിക്ക് 145 മറ്റോ ഉപഗ്രഹങ്ങളുണ്ടെന്നുള്ളത് കൺഫേം ചെയ്തിട്ടുണ്ട്. പക്ഷേ വ്യാഴത്തിന്റെ കേസിൽ 4 എണ്ണമാണ് വലുത്, ബാക്കിയെല്ലാം വളരെ ചെറുതാണ്. പുതുതായിട്ട് കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നതെല്ലാം വലിപ്പം കുറഞ്ഞതാണ്. അപ്പോൾ ഇപ്പോഴും പുതിയ പുതിയ കണ്ടുപിടുത്തുകൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ വ്യാഴത്തിന്റെ ശനിയുടെ ഉപഗ്രഹം കാണാൻ വലിയ പവർ ഉൾഫുൾ ടെലിസ്കോപ്പ് ഒന്നും വേണ്ട. നമ്മുടെ നാട്ടിൽ ധാരാളം പേരുടെ അടുത്ത് ടെലിസ്കോപ്പ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ അവിടെ ഏത് ജില്ലയാണെന്ന് പറഞ്ഞാൽ, എറണാകുളം ജില്ലയിലാണെങ്കിൽ നമ്മൾ പല പരിപാടി നടത്തിയിരുന്നു. മിക്കവാറും ജില്ലകളിൽ ആരെങ്കിലുമൊക്കെ ടെലിസ്കോപ്പ് ഉപയോഗിച്ചിട്ട് ക്ലാസ് എടുക്കുന്നവരുണ്ട്, അല്ലെങ്കിൽ നമ്മൾ കോഴ്സിന്റെ ഭാഗമായിട്ട് അത് സംഘടിപ്പിക്കുന്നുണ്ട്. കഴിഞ്ഞ തവണ നമ്മൾ 4 ജില്ലകളിൽ വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു, അവിടെ വെച്ചിട്ട് ചിലർക്കൊക്കെ കാണാൻ കഴിച്ചിട്ടുള്ളത്. അപ്പോൾ അത് അത്ര ഗലീലിയോയുടെ ചെറിയ ടെലിസ്കോപ്പ് തന്നെയായിരുന്നു. പക്ഷെ ഗലീലിയോ വളരെ നല്ല രീതിയിൽ നിരീക്ഷണം നടത്തിയിരുന്നു, ഒരുപാട് കഷ്ടപ്പെട്ടിരുന്നു, ഒരുപാട് ഉറക്കമിളച്ചിരുന്ന് ചെയ്തിരുന്നു എന്നുള്ളൊരു ഒരു പ്രത്യേകതയാണ്. പിന്നെ അന്നത്തെ ഇറ്റലിയിലെ ആകാശം ചിലപ്പോൾ കുറേ നന്നായിരുന്നതാണ്. ഇവിടെ നമുക്ക് സിറ്റിയിലൊക്കെ ആണെങ്കിൽ എയർ ലൈറ്റ് പൊല്യൂഷൻ ഒരു പ്രശ്നമാണ്. ഓക്കെ, ഇതാണ് അതിന് ഉത്തരമായിട്ട് പറയാൻ. സർ, ഗുഡ് ഈവനിങ് സർ. അപ്പോ സർ, എന്തുകൊണ്ടാണ് ഈ നൈറ്റ് സ്കൈ ഡാർക്ക് എന്നൊന്ന് പറയാമോ? ബ്രീഫായിട്ട് പറഞ്ഞാൽ മതി. നമുക്ക് ഒരുപാട് നക്ഷത്രങ്ങളെ കാണാൻ പറ്റുന്നുണ്ടല്ലോ, അപ്പൊ നമ്മള് കാണുന്നതിനെക്കാട്ടിലും കൂടുതൽ എന്തായാലും ഉണ്ടാവുമല്ലോ. അപ്പൊ എന്നിട്ടും എന്തുകൊണ്ടാണ് നൈറ്റ് സ്കൈ ഡാർക്ക് എന്നൊന്ന് ബ്രീഫ് ചെയ്യാവോ? ലൈറ്റ് ഉണ്ടാവുന്ന സൂര്യനാണ്, രാത്രി സൂര്യനില്ലാന്നുള്ളതാണ് പ്രധാന വ്യത്യാസം. നക്ഷത്രങ്ങൾ ഒരുപാടുണ്ടെന്നുള്ളത് ശരിയാണ്, പക്ഷെ നക്ഷത്രങ്ങൾ ഒരുപാട് 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 അകലെയാണ്. നമ്മൾ കാണുന്ന എല്ലാ നക്ഷത്രങ്ങളുടെയും വെളിച്ചം ചേർത്ത് കഴിഞ്ഞാലും സൂര്യൻ്റെ വെളിച്ചത്തിൻ്റെ 10001 പോലും വരില്ല, അല്ലെങ്കിൽ 10001 വരില്ല. നക്ഷത്രങ്ങൾ ഒരുപാട് ഒരുപാട് അകലെയാണ്, ഗാലക്സികൾ അതിനേക്കാളും അകലെയാണ്. പിന്നെ ഇതൊരു വിഷയമായിട്ട് പണ്ട് ഡിസ്കസ് ചെയ്തിരുന്നു, അതുകൊണ്ടാണ് ഇങ്ങനെ നൈറ്റ് സ്കൈ ഡാർക്ക് ആയിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഫൈനൽ ഉത്തരം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രപഞ്ചം വികസിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് അതിൻ്റെ അവസാനത്തെ വിശദമായിട്ടുള്ള ഉത്തരം. പക്ഷെ ചുരുക്കി പറയുമ്പോൾ നക്ഷത്രങ്ങൾ ഒരുപാട് അകലെയായതുകൊണ്ട് അതിൻ്റെ വെളിച്ചം വളരെ കുറവാണ്. നക്ഷത്രങ്ങളെക്കാളും വെളിച്ചമുണ്ട് ചന്ദ്രനൊക്കെ, കാരണം ചന്ദ്രൻ നമ്മളോട് വളരെ അടുത്താണ്.
അപ്പോൾ നക്ഷത്രം എണ്ണം കൂടുതലുണ്ട്, പക്ഷെ എല്ലാത്തിനേയും വെളിച്ചം കൂട്ടിക്കഴിഞ്ഞാലും സൂര്യൻ്റെയോ ചന്ദ്രൻ്റെയോ വെളിച്ചത്തിൻ്റെ അടുത്തേക്ക് എത്തുന്നില്ല. അതാണ് ചുരുക്കിയ ചെറിയ ഉത്തരം. താങ്ക് യു സർ. ഓക്കെ, ഇനി ഇവിടെ കാണുന്ന ചോദ്യങ്ങൾ, എങ്ങനെയാണ് സ്റ്റാർസിൻ്റെ മാസ് കണക്കാക്കുന്നത്? സ്റ്റാർസിൻ്റെ മാസ് കണക്കാക്കാനുള്ള ഒരു എളുപ്പ വഴി, സ്റ്റാർസിന് ചുറ്റും ഗ്രഹങ്ങൾ കറങ്ങുന്നുണ്ടെങ്കിൽ ആ ഗ്രഹങ്ങൾ എത്ര അകലെയാണെന്നുള്ളതും എത്ര വേഗത്തിലാണ് കറങ്ങുന്നതും കണ്ടുപിടിച്ചു കഴിഞ്ഞാൽ ആ ഗ്രഹത്തിൽ നക്ഷത്രം ചെലുത്തുന്ന ഗുരുത്വബലം, ഗ്രാവിറ്റി ഫോഴ്സ് അറിയാൻ പറ്റും. അതിൽ നിന്ന് അതിൻ്റെ മാസ് കണക്കാക്കാൻ പറ്റും. അല്ലാതെ ഒരൊറ്റപ്പെട്ടൊരു നക്ഷത്രം ഒരിടത്ത് നിൽക്കുകയാണെങ്കിൽ അതിൻ്റെ അടുത്ത് ഗ്രഹങ്ങളോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വേറെ എന്തെങ്കിലും വസ്തുക്കളില്ലെങ്കിൽ മാസ് കണക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ചെയ്യുന്ന ഒരു രീതി എന്താ വെച്ച് കഴിഞ്ഞാൽ, നേരത്തെ ഞാൻ പറഞ്ഞ പോലെ അതിൻ്റെ മോഡൽ ഉണ്ടാക്കുക. അപ്പോൾ സൂര്യനെ പോലെ ഒരു നക്ഷത്രമാണെന്ന് വിചാരിക്കുക. സൂര്യൻ്റെ പോലെയുള്ള സ്വഭാവം കാണിക്കുന്നത്, അതായത് അതിൻ്റെ വെളിച്ചം നോക്കുമ്പോൾ സൂര്യനെ പോലെ തന്നെ തോന്നുകയാണെങ്കിൽ, സൂര്യൻ്റെ ഇനത്തിൽപ്പെട്ട നക്ഷത്രമാണെങ്കിൽ നമ്മൾ പറയുക സൂര്യനെ പോലെ നക്ഷത്രമാണെന്ന് വിചാരിക്കുക. അതിൻ്റെ സൂര്യൻ്റെ മാസം എന്താണെന്ന് വിചാരിക്കും. അപ്പോൾ മാത്തമാറ്റിക്കൽ മോഡൽ ഉണ്ടാക്കും, അതായത് പല മാസമുള്ള നക്ഷത്രങ്ങൾ എങ്ങനെയായിരിക്കും അതിൻ്റെ വെളിച്ചം. ഇപ്പോൾ മാസ് കുറേ കൂടുതലുണ്ടെങ്കിൽ അതിലെ ന്യൂക്ലിയർ പ്രോസസ്സുകൾ കുറേ കൂടി ഫാസ്റ്റായിട്ട് നടക്കും, അപ്പോൾ കൂടുതൽ വെളിച്ചം അത് പുറത്തേക്ക് വരും. അപ്പോൾ അത് വേറൊരു തരം നക്ഷത്രമായിരിക്കും. ഏത് തരം നക്ഷത്രമാണെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഇത്ര നക്ഷത്രങ്ങൾക്ക് ഇത്ര മാസം ഉണ്ടാകും എന്നുള്ള ഒരു ധാരണ നമുക്കുണ്ട്. അത് അടുത്തുള്ള നക്ഷത്രങ്ങളെ വെച്ച് നിരീക്ഷിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ നക്ഷത്രങ്ങളുടെ മാസം കണക്കാൻ നക്ഷത്രങ്ങളുടെ ചുറ്റും ഗ്രഹങ്ങളുടെ വളരെ എളുപ്പമാണ്. ചിലപ്പോൾ രണ്ട് നക്ഷത്രം അടുത്തടുത്തുണ്ടാവും, അത് തമ്മിൽ ഗുരുത്വബലം ചെലുത്തുണ്ടാവും. അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും ഓരോ നക്ഷത്രത്തെയും മാസം കണ്ടുപിടിക്കാൻ പറ്റും. നക്ഷത്രങ്ങൾ വളരെ അടുത്തായിട്ട് പെയറായിട്ടുള്ളത് ഇതുണ്ടാവും, ബൈനറി നക്ഷത്രങ്ങൾ, അതിലും അതിൻ്റെ ഗുരുത്വബലത്തിൽ നിന്ന് നമുക്ക് മാസം കണ്ടുപിടിക്കാം. പക്ഷേ മാസം കണ്ടുപിടിക്കാനുള്ള പ്രധാന വഴി നേരിട്ടുള്ള വഴി ഗുരുത്വബലം വഴിയാണ്, അല്ലെങ്കിൽ പിന്നെ നമ്മൾ ഊഹിച്ചെടുക്കും അതിനെ. ഒരു ഇപ്പോൾ ഒരു ആനയ്ക്ക് എത്ര മാസം ഉണ്ടെന്ന് വേണ്ടി ഞാൻ തൂക്കി നോക്കാൻ നമ്മൾ പറയില്ല. ആനയുടെ വലിപ്പം കണ്ടിട്ട് ഒരു 3 ടൺ ഉണ്ടാവും, 2 ടൺ ഉണ്ടാവും എന്നൊക്കെ പറയണ പോലെ നക്ഷത്രങ്ങൾ ഊഹിച്ചെടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഗ്രാവിറ്റേഷൻ ഫോഴ്സിനെ കുറിച്ച് ധാരണ കിട്ടുകയാണെങ്കിൽ സാമാന്യം കൃത്യമായിട്ട് നമുക്ക് മാസം കണ്ടുപിടിക്കാൻ പറ്റും. സൂര്യൻ്റെ മാസമൊക്കെ നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. അത് അതിന് സൂര്യൻ ഭൂമിയിൽ ചെലുത്തുന്ന ഫോഴ്സ് നമുക്ക് അറിയാമെന്നുള്ളതാണ്. അപ്പോൾ ചുരുക്കി പറയുകയാണെങ്കിൽ മാസം കണക്കാക്കുന്ന ഗ്രാവിറ്റേഷൻ ഫോഴ്സ് വെച്ചിട്ടാണ്, അല്ലെങ്കിൽ ഇതുപോലെ ഏതൊരു നക്ഷത്രമാണ് തിരിച്ചറിഞ്ഞിട്ട് നമ്മൾ ഊഹിച്ചെടുക്കും. ഇനി അടുത്ത ചോദ്യം നോക്കട്ടെ. സ്റ്റാർ ഗേസിംഗ് ട്രിവാൻഡ്രം വെച്ചുണ്ടാവും, ഉണ്ടാവും എന്നാണെന്ന് പറയാൻ പറ്റില്ല. ഫ്ലെയിം പ്ലാസ്മ അല്ലേ എന്നുള്ളത്, ഫ്ലെയിമില് പ്ലാസ്മ കമ്പോണ്ട് കുറച്ചുണ്ടാവും. പ്ലാസ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പ്ലാസ്മ എന്നൊരു വാതകം തന്നെയാണ്, അതിൽ അയോണൈസ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ കുറെ അയോണൈസ് ചെയ്യപ്പെട്ടെങ്കിൽ പ്ലാസ്മ രൂപം ഉണ്ടാവും ഫ്ലെയിമില്. ഈ ഇയറിലാണ് നെപ്റ്റ്യൂൺ ടെലിസ്കോപ്പിലൂടെ കണ്ടത്. നെപ്റ്റ്യൂൺ ടെലിസ്കോപ്പിൽ കണ്ടത് ഏത് വർഷമാണെന്ന് എനിക്ക് ഓർമ്മയില്ല, നിങ്ങളൊന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റിയ കാര്യമാണ്. ഞാനും ആർട്ടിക്കൽ എഴുതിയിട്ടിരിക്കുന്നു. അപ്പൊ അത് രസകര കഥയാണ്. അത് ആദ്യം പ്രെഡിക്ട് ചെയ്തിട്ട് പിന്നെ കണ്ടുപിടിക്കുക. ഒരു ദിവസം ഒരു ഒരു സയന്റിസ്റ്റ് മുമ്പിൽ ആ ഇൻഫർമേഷൻ വന്നു, ഇന്ന ദിവസം നോക്കിയാൽ കാണുന്നുള്ളത്, ഇല്ല ഇന്ന സ്ഥലത്ത് നോക്കി കാണുന്നു. അന്ന് തന്നെ നോക്കിയിട്ട് കണ്ടുപിടിച്ചു. ആ ഇയർ ഇപ്പൊ ഓർക്കുന്നില്ല, അതായാലും നോക്കിയാൽ മതി. ലൂക്കയിലുണ്ടത്. Could you please repeat the name of the Newton's book? ന്യൂട്ടന്റെ ബുക്കിന് എന്നെ പറയുന്നത് ചുരുക്കി പറയുന്നത് പ്രിൻസിപ്പിയ എന്നാണ്. പ്രിൻസിപ്പിയ എന്ന് ഉച്ചരിക്കാറുണ്ട്, ഒറിജിനൽ പ്രൊണൗൺസിയേഷൻ പ്രിൻസിപ്പിയ എന്നാണ്. അത് ഒറിജിനൽ ലാറ്റിൻ ആണ്, അതിൻ്റെ ഇംഗ്ലീഷ് ട്രാൻസ്ലേഷൻ ഇതാണ്, മാത്തമാറ്റിക്കൽ പ്രിൻസിപ്പിൾസ് നാച്ചുറൽ ഫിലോസഫി. പ്രിൻസിപ്പിയ എന്നാണ് ചുരുക്കി പറയുക. പിന്നെ വേറെ ന്യൂട്ടന്റെ ബുക്ക് ഒപ്റ്റിക്സ് എന്നാണ് പറയുക. രണ്ട് തമോഗർത്തുകൾ കൂട്ടിയിടിച്ചാൽ ഭൂമി അവസാനിക്കും. ഭൂമി അവസാനിക്കുമെന്നില്ല, ഒരുപാട് തമോഗർത്തുകൾ കൂട്ടിയിടിച്ചായിട്ട് നമുക്ക് തെളിവ് കിട്ടിയിട്ടുണ്ട്. ഗ്രാവിറ്റേഷൻ വേവ് ഒബ്സർവ് ചെയ്തിട്ടുണ്ട്. അത് ഇവിടെയൊന്നുമല്ല, ഒരുപാട് അകലെയാണ്. ഭൂമിയുടെ അടുത്ത് തമോഗർത്തകൾ ഒന്നുമില്ല. അതുകൊണ്ട് തമോഗർത്തങ്ങൾ കൂട്ടിയിടിച്ച് ഭൂമി അവസാനിക്കുമെന്ന് പേടിക്കണ്ട, ധൈര്യമായിട്ട് കിടത്തുറങ്ങിക്കോ. തമോഗർത്തങ്ങളൊന്നും ഇവിടെ പ്രശ്നം ഉണ്ടാക്കില്ല, നമ്മുടെ അടുത്ത് തമോഗർത്തങ്ങളൊന്നുമില്ല.